हाई कूटे एल नमस्कार इन या फुडि वीडियो वरुद इन या कुछ जीवानुभ नि षेर वे वरुद या कथ अलग कथ एम कथ या प्रवेश मुकाल भाग आये या वरच എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എന്നെ അതിനെ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നതാണ് സത്യം. അപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് എൻ്റെ റിയൽ അനുഭവം. ഒരു രണ്ട് മൂന്ന് അനുഭവങ്ങൾ മാത്രം ഞാൻ പറയുന്നുള്ളൂ. അനുഭവങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ട്, എങ്കിലും എൻ്റെ ജീവിതത്തെ പറ്റിയ ഒന്ന് രണ്ട് അനുഭവങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. സംഭവം വേറൊന്നുമല്ല, ഞാൻ ഒരു സിനിമയുടെ കഥ എഴുതിക്കൊണ്ടിരിക്കുക, അത് രണ്ടാം ഘട്ടം. മീൻസ് രണ്ടാം ഘട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യം ആണ് ഞാൻ സിനിമയുടെ കഥ എഴുതുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഈ സിനിമയുടെ കഥ ഏകദേശം മുക്കാൽ ഭാഗത്തോളം, ക്ലൈമാക്സ് രംഗം വരെ, ലാസ്റ്റ് ക്ലൈമാക്സ് രംഗം വരെ, മീൻസ് അവസാനത്തെ ക്ലൈമാക്സ് രംഗം മാറ്റി വെച്ച് ബാക്കി പോർഷൻ വരെ ഞാൻ ഏഴ് ചാപ്റ്ററായിട്ട് എഴുതി മാറ്റിയതാണ്. അപ്പം എന്താണ് അതെന്തിനാണ് ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും കാരണമുണ്ട്. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഒരുപാട് അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പം അത് എൻ്റെ രണ്ട് മൂന്ന് അനുഭവങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഇതിൽ ആരെ ഞാൻ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ മാനസികമായിട്ട് ശാരീരികമായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതിനെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ തുടക്കത്തിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ. 2007-ൽ ഞാൻ ഗൾഫിൽ നിന്ന് വരെയാണ്. ഗൾഫിലെ ജീവിതമൊക്കെ മതിയാക്കി ഗൾഫിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് വരെയാണ്. അത്യാവശ്യം തിരക്കിടത്തൊരു ജോലിയാണ്. ഇവിടെ നിന്ന് വളരെ എന്താ പറയുക, വളരെ ഒരു മോശപ്പെട്ട ജോലി. അതായത് ഒരു ഇലക്ട്രീഷ്യൻ്റെ ഹെൽപ്പറായിട്ട് അവിടെ പോവുകയും അവിടെ പോയിട്ട് അറബി ഭാഷ പെട്ടെന്ന് പഠിക്കുകയും, മീൻസ് എൻ്റെ കൂടെ ഉള്ള ആൾക്കാരെല്ലാം അറബി ആൾക്കാരാണ്, മലയാളി ആരുമില്ല. മലയാളി കമ്പനിയല്ല, ഒരു സിറിയൻ കമ്പനിയാണ് എൻ്റെ കമ്പനി. അപ്പോൾ അവിടെ പോയിട്ട് അവരുടെ ഒന്ന് രണ്ട് അടിയും കൊട്ടൊക്കെ കൊണ്ട്, കള്ളം പറയുന്നില്ല, കൊട്ടൊക്കെ കൊണ്ട് അത്യാവശ്യം പെട്ടെന്ന് അറിവ് അടിക്കുകയും, പക്ഷേ എൻ്റെ ആ കമ്പനിയിലെ ഒരു ഏക മലയാളി അവിടെ വരികയും, ആ മലയാളി ഇന്ന് എനിക്ക് മറക്കാൻ പറ്റാത്ത എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ വീഡിയോ പുള്ളി കാണുന്നതെന്ന് അറിയത്തില്ല, സുമേഷ് ബ്രോ, അതെൻ്റെ സുമേഷ് ഭായി, കണ്ണൂർ താഴെച്ചുവ താമസിക്കുന്ന എൻ്റെ സുമേഷ് ഭായി അവിടെ പി എമ്മിൻ്റെ സെക്രട്ടറി ആയിട്ട് വരികയും, 9-ാമത്തെ നിലയിൽ നിന്ന് ലിഫ്റ്റിൻ്റെ ഹോൾ വഴി ഞാൻ താഴേക്ക് രണ്ട് പ്രാവശ്യം വീണ വ്യക്തിയാണ് ഞാൻ. ആ രണ്ട് പ്രാവശ്യം വീണ അത് ആ സമയത്ത് അങ്ങനെ അന്ന് ആ എൻ്റെ ആ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദുബായിലെ കരാമേല് ലുലുമാളിൻ്റെ അടുത്തായിട്ട് 90,000 സ്ക്വയർ ഫീറ്റ്, അതായത് അതിവിശാലമായ, ഇപ്പോൾ ലുലുവിൻ്റെ ഒരു 3-4 ഇരട്ടി വരും, എട്ടുവാണ്ടത്തെ ലുലുവിൻ്റെ 3-4 ഇരട്ടി വരും അതിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആ പ്രൊജക്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്യാൻ, വെറും അസിസ്റ്റൻ്റ് ഇലക്ട്രീഷ്യനായിട്ട്, അതായത് ഹെൽപ്പർ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഹെൽപ്പറായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അത് എൻ്റെ ഒരു ചേട്ടനാണ് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. നല്ലൊരു മനുഷ്യൻ, പുള്ളിയുടെ പേര് മോഹൻ എന്നാണ്, വളരെ സാധുവായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പുള്ളി എന്നെ കൊണ്ടുപോയി, ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവുകയും എന്നെ അവിടെ അവർ ജോലിക്കെടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ജൂൺ അവസാനം ജൂലൈ സ്റ്റാർട്ടിങ്ങിനാണ് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ദുബായിലെ ആദ്യത്തെ യാത്ര. ആ യാത്ര എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കരപ്പെട്ട സംഭവമാണ്. കാര്യം ഞാൻ എൻ്റെ പാസ്പോർട്ടെല്ലാം കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ജോലി ചോദിക്കുന്ന സമയത്ത് ഒരു 3 മണിക്കാണ് ഈ കോള് വരുന്നത്, നാളെ രാവിലെ 11 മണിക്കാണ് ഫ്ലൈറ്റ്, നിങ്ങൾ ആ ഫ്ലൈറ്റിൽ പോകാനുള്ള ആളാണ്, രാവിലെ ഫ്ലൈറ്റിൽ നിങ്ങൾ പോകാനുള്ള ആളാണ്, അപ്പം നിങ്ങൾ
ഓൾറെഡി സെറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് കോൾ വരണം. നിങ്ങൾ പാസ്പോർട്ടും വിസയും വന്നിട്ടുണ്ട്, വിസ മേടിക്കണം എന്ന് പറഞ്ഞാണ് എന്നെ ഒരു 3:30 മണിക്ക്, അത് തലേ ദിവസം, അതൊരു ചൊവ്വാഴ്ച എന്തോ ആണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല, ഒരു ചൊവ്വാഴ്ച എന്തോ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ആ വിശ്വാസപ്രകാരം ഞാൻ ചൊവ്വാഴ്ച വൈകുന്നേരം ജോലി മതിയാക്കുകയും തിരിച്ച് പെട്ടെന്ന് തന്നെ വീട്ടിൽ വരികയും അവിടെ നിന്ന് പിന്നെയാണ് ഞാൻ പോയി ബാഗ് മേടിക്കുന്നതും ബാക്കി കൊണ്ടുപോകുന്ന സാധനങ്ങൾ മേടിക്കുന്നതും എല്ലാം വളരെ പെട്ടെന്നാണ്. എനിക്ക് ചുരുക്കം ഒരു 2-3 മണിക്കൂർ ടൈമേ ഉള്ളൂ. ഈ ടൈമിനിടയ്ക്കാണ് ഞാൻ ഇതെല്ലാം മേടിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം മേടിച്ച് സെറ്റാക്കി ഞാൻ തിരിച്ച് ദുബായ് പോകാനുള്ള തയ്യാറെടുക്കും. അതിനോടൊപ്പം കുടുംബത്തെ വിട്ട് ആദ്യമായിട്ട് മാറണം, ഞാൻ എൻ്റെ വീട് വിട്ട് അങ്ങനെ മാറി നിൽക്കുന്ന ഒരാളല്ല. അപ്പം ആ സമയത്ത് ഞാൻ എൻ്റെ വീട് വിട്ട് മാറുന്ന ഒരു ക്ഷമം, എൻ്റെ മൂത്ത മോന് ഒരു 1.5 വയസ്സിനകത്തെ പ്രായം വരുള്ളൂ. അപ്പം ആ പ്രായത്തിൽ അവനെ വിട്ട് മാറാനുള്ള സങ്കടവും എന്ന ഫ്ലൈറ്റിൽ കയറാനുള്ള സന്തോഷം, ആദ്യമായിട്ട് വിമാനയാത്ര ചെയ്യണം, അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും, ഞാനല്ല ആർക്കായാലും അതിൻ്റെ സന്തോഷം എല്ലാവർക്കും കാണും. അപ്പം ആ അതിൻ്റെ സന്തോഷവും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു രാത്രി, എനിക്ക് ഇന്നും മറക്കാൻ പറ്റാത്ത ഒരു രാത്രി. ഇന്ന് ഇപ്പോൾ 2024 ആയി, അപ്പോൾ ഇന്നും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. അങ്ങനെ ആ ഒരു ദുബായ് യാത്ര ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇതെൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ ഒരു ജീവിതത്തിലെ കുറച്ച് നിർണായകമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഷെയർ ചെയ്യുകയാണ്. അണ്ട് എല്ലാവരും ആ രീതിയിലെ കാണാവും, അതിന് തെറ്റായിട്ട് എടുക്കരുത്, കാരണം ഒരു തുടക്ക ചാനലാണ്. അപ്പം ഞാൻ തെറ്റുപറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ സ്ഥിരം പറയുന്നത് കൊണ്ട് പറയുന്നു, മൈ ലൈഫ് ഈസ് മൈ എന്ന ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളിൽ ഒരാളെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, തെറ്റുപറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതെല്ലാം തിരുത്തി നല്ല രീതിയിൽ ഞാൻ നിങ്ങളോടൊപ്പം എല്ലാവരെ പോലെ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ വീഡിയോയുടെ ഞാൻ ശ്രമിക്കുന്നതാണ്. നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. അപ്പം കൂട്ടുകാരെ ഇത്രയേ ഉള്ളൂ. ഞാൻ ആ സമയത്ത് എല്ലാം കഴിഞ്ഞ് രാവിലെ യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ വണ്ടി വന്നു, വണ്ടിയിൽ കയറി എൻ്റെ ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ എല്ലാവരും വന്നു. നേരെ എയർപോർട്ടിലേക്ക് പോയി. എയർപോർട്ടിലേക്ക് പോണ സമയത്ത് അറിയാലോ ഒരു നിർവികാരതയാണ് നമ്മളെ മനസ്സിൽ. അത് ഞാനെന്നാലും ഏത് പ്രവാസിക്കും ഗൾഫിൽ ആദ്യമായിട്ട് പോയാലും 10 വർഷം പോയാലും 50 വർഷം പോയാലും സ്വന്തം രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്ത് നിന്ന് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഭാര്യയും മക്കളെയും കുടുംബവും വിട്ട് പോകുമ്പം ആ മനുഷ്യനുണ്ടാകുന്ന ഒരു ഒരു വികാരമുണ്ട്. അതൊരിക്കലും അതൊരു പ്രവാസിക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം വിട്ടു പോയി വേറെ സ്ഥലത്ത് അത് എവിടെയായാലും ശരി, ദുബായ് ആയാലും ശരി, അമേരിക്ക ആയാലും ശരി, ഹോങ്കോങ് ആയാലും ശരി, തായ്ലാൻഡ് ആയാലും ശരി, ഇനി എവിടെ ആയാലും നമ്മളത് പോകുന്ന ആ വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ ഒരു മാനസിക വിഷമം അറിയാൻ പറ്റൂ. അത് ഞാൻ നിങ്ങളുടെ അത് പങ്കിട്ടെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ആ ഒരു നിർവികാരതയുടെ കരയണമെന്ന് ചോദിച്ചാൽ ആണുങ്ങളെ കരയാൻ പറ്റത്തില്ല. എന്നാലും അറിയാതെ ഞാൻ എൻ്റെ മൂത്ത മകനെ മുഖത്ത് നോക്കി ഞാൻ കരഞ്ഞു പോയി. എല്ലാവരും സങ്കടത്തോടെ ആ സങ്കടങ്ങളെല്ലാം അകറ്റി നിർത്തി മാറ്റി നിർത്തി ഞാൻ നേരെ ദുബായിലേക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് കടന്നു. ബോർഡിംഗ് പാസ് എടുത്തു, ലഗേജ് എല്ലാം അയച്ചു. നേരെ ഞാൻ എൻ്റെ ഗേറ്റിൽ പോയി ഇരിക്കുകയാണ്. മീൻസ് എനിക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ള എൻ്റെ ഗേറ്റ് 6-ാം നമ്പർ ഗേറ്റിൽ പോയി ഞാൻ ഇരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ ആദ്യത്തെ എൻ്റെ ഫ്ലൈറ്റ് യാത്രയായ ശ്രീലങ്കൻ എയർവേസിലേക്ക് ഞാൻ കയറുകയാണ്. ശ്രീലങ്കൻ എയർവേസിൽ കയറി ഞാൻ ആദ്യം, അതായത് ഇവിടെ 11:40 ഫ്ലൈറ്റ്, 12:40 ഞാൻ ശ്രീലങ്കൻ എയർപോർട്ടിലെത്തി. ശ്രീലങ്കൻ എയർപോർട്ടിൽ ഇറങ്ങി, ഒന്നും അറിയത്തില്ല, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, ആരെ കാണണം, ഇനി അടുത്ത ഫ്ലൈറ്റ് എന്താണ്, ഏതാണെന്ന് ഒരു ഐഡിയ ഇല്ലാതെ, ഒരു ഗ്രാഹ്യം ഇല്ലാതെ ഞാൻ 2006 ഞാൻ നേരെ ദുബായ് ലക്ഷ്യമാക്കി പോവുകയാണ്. അങ്ങനെ അപ്പോൾ നമുക്കൊന്നും ശരിക്കൊന്നും ഈ വ്യാപാരാധിപ്പെട്ട പോലെ അല്ലെങ്കിൽ ഭയപ്പെട്ട പോലെ എനിക്ക് ഒന്നും സംഭവിച്ചില്ല. കാരണം എനിക്ക് ഒരിടത്തും പോകേണ്ട ആവശ്യം വന്നില്ല. എനിക്ക് ഓൾറെഡി എനിക്ക് ഫ്ലൈറ്റ് അവിടെ തന്നെ, അവിടെ ഒരു 1.5 മണിക്കൂർ ഗ്യാപ്പ് അത്രയേ ഉള്ളൂ. കാരണം അവിടെ തന്നെ ആ എയർപോർട്ടിൽ തന്നെ ഇറങ്ങുക, അവിടെ നിന്ന് അതിനടുത്ത ദുബായ് ഫ്ലൈറ്റ്, ശ്രീലങ്കൻ എയർ ഫ്ലൈറ്റ്, അതായത് എയർ ബസ് ഫ്ലൈറ്റ്, എയർ ബസ് നമുക്ക് അവിടെ തന്നെ ഉണ്ട്. അപ്പം ആ ഫ്ലൈറ്റിൽ തന്നെ എനിക്കടുത്ത് ദുബായിലേക്കുള്ള യാത്ര ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഓൾറെഡി അവർ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ടിക്കറ്റ് തന്നെ ഓൾറെഡി ഉണ്ട്, അപ്പോൾ ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു 1.5 മണിക്കൂർ അവിടെ
അവിടെ ലോഞ്ചിൽ വെയിറ്റ് ചെയ്തു. അരമണിക്കൂറായപ്പം അടുത്ത വിളി വന്നു. അങ്ങനെ ഞാൻ എൻ്റെ സെക്കൻഡറി എൻ്റെ രണ്ടാമത്തെ ഫ്ലൈറ്റ്, അതായത് ചെറിയ ഫ്ലൈറ്റിൽ നിന്നും വലിയ ഫ്ലൈറ്റിലേക്ക് ഞാൻ എൻട്രി ആവുകയാണ്. ഗ്യാറ്റ് നമ്പർ 8 എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഓർമ്മ, കറക്റ്റ് ആണെന്ന് അറിയത്തില്ല, 8 തോന്നുന്നു. അങ്ങനെ ആ സമയം ഞാനൊരു മണ്ടനയും പൊട്ടനെ പോലെ ഞാനവിടെ ഇരിക്കുകയാണ്. കാരണം പിന്നെ എനിക്ക് ധൈര്യമുണ്ട്, എൻ്റെ ഒരു ചാട്ടൻ അതെൻ്റെ വീട് തൊട്ടടുത്തുള്ള എന്നെ കൊണ്ടുപോയ ആ പുള്ളിക്കാരൻ അവിടെ ഉണ്ട്, ആ ഒരു ധൈര്യം എനിക്കുണ്ട്. പക്ഷേ എൻ്റെ കൂടെ വന്ന 5 ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയില്ല. അവർക്ക് മലയാളം മാത്രം അറിയാം, ഇംഗ്ലീഷ് അറിയൂട, ഹിന്ദി അറിയൂട, ഒരു ഭാഷ അറിയാം. എനിക്ക് ആ പാടെ അല്പം ഇംഗ്ലീഷും അറിയാം, തട്ടിമുട്ടി ഇംഗ്ലീഷും അറിയാം, ഹിന്ദി അത്യാവശ്യം സംസാരിക്കും എന്ന് മാത്രം. അപ്പോൾ ഇത് വച്ച് 5 ഇരിക്കുകയാണ്, ആഹാരമൊന്നും കഴിച്ചിട്ടില്ല, വല്ലാത്തൊരു മാനസികാവസ്ഥ. എന്താണ് വേറൊരു രാജ്യം, ഏഴാം കടൽ കടന്ന് വേറൊരു രാജ്യത്തേക്ക് പോവുകയാണ്, അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇനി ആരെ കാണും, എൻ്റെ ഭാര്യ മക്കളെ ഇനി എപ്പോഴും കാണാൻ പറ്റും, ഇനി കാണാൻ പറ്റുമോ, ഒന്നും എനിക്കൊരു ഐഡിയ ഇല്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ വിശപ്പിൽ, വിശപ്പ് ഞാൻ അറിയുന്നില്ല, സത്യമായ വിശപ്പ് അറിയുന്നില്ല, ഞാനവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ചെന്ന ഒരു എന്താ പറയുക, ഒരു ആഫ്രിക്കൻകാരി, ഒരു കറുത്ത നീഗ്രോ എന്ന് വേണമെങ്കിൽ പറയാം, ആഫ്രിക്കക്കാരി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ പോയിട്ട് എനിക്ക് അറിയാവുന്ന പൊട്ട ഇംഗ്ലീഷിൽ, ക്യാൻ യു മാഡം ഐ ഹാവ് വിസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ പൊട്ട ഇംഗ്ലീഷൊക്കെ ഞാൻ പറയുന്നുണ്ട്. അവർക്ക് മനസ്സിലായ മനസ്സിലായാലും അത് പറഞ്ഞ്, അതായത് ഞാൻ മലയാളത്തിൽ പറയാം, വന്നിട്ടില്ല, പ്ലീസ് സിറ്റ് ആൻഡ് വെയിറ്റ് ഹിയർ, ഐ വിൽ കോൾ യു എന്നവർ പറയുന്നുണ്ട്. അവരെന്നെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്, അതായിരിക്കും അതിൻ്റെ അർത്ഥം എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, അറിയത്തില്ല. എന്തായാലും ഞാനവിടെ വെയിറ്റ് ചെയ്യാം, ആ ലോഞ്ചിൽ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നു, ഒരുപാട് ആൾക്കാർ പോകുന്നു, മണിക്കൂറുകൾ പിന്നിട്ട് പോകുന്നു. 5 തൊട്ട് 5 6 7 8 9 10 11 രാത്രി 12 12 ഞാനും ഈ പറഞ്ഞ 6 ആ ലോഞ്ചിൽ ഇരിക്കുകയാണ്. അതിൽ പല ആൾക്കാരും ഉറങ്ങി, അത് എൻ്റെ കൂടെ നീ മലയാളി, അതായത് തിരുവനന്തപുരത്തുള്ള ആൾക്കാരുണ്ട്, കൊട്ടാരക്കരയുള്ള ആൾക്കാരുണ്ട്, നെടുമങ്ങാടുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് ഈ 5 പല സ്ഥലത്തല്ലോ, ഈ തിരുവനന്തപുരത്തുള്ള അത് നമ്മൾ 2-3 മാത്രം തിരുവനന്തപുരം ആൾക്കാരുള്ളൂ. ഈ പറയുന്ന എല്ലാ ആൾക്കാരെയും ഞാൻ ഈ പറയുന്ന ദുബായ് എയർപോർട്ടിൽ വെച്ചാണ് കാണുന്നതെന്നുള്ളത് ഇതിൻ്റെ ശരിക്കുള്ള വാസ്തവം. അപ്പം ഇതിൽ സംഭവിക്കുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. രണ്ടാമത്തെ കാര്യം, രാവിലെ എന്നെ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാണ്, അപ്പോൾ ഇവരൊക്കെ ഉറക്കത്തിൻ്റെ ഒരു ഇതുകൊണ്ട് ഇവർ പലരും അവിടെ ഇരുന്നൊക്കെ ഉറങ്ങി. പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല, എന്നാൽ എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യം, കാരണം പുള്ളി ഞാൻ വിളിക്കുന്നുണ്ട്, ആ ചേട്ടനെ വിളിക്കുന്നുണ്ട്, ചേട്ടൻ നീ ടെൻഷൻ അടിക്കേണ്ട, അവർ വരും, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്, നീ ടെൻഷൻ അടിക്കണം, എനിക്കൊന്ന് നല്ല നല്ല ഒരു ധൈര്യമുണ്ട് എങ്കിലും ഈ എനിക്ക് ഇത്രയും ടെൻഷൻ ഉള്ളപ്പോൾ അവരെ അവസ്ഥ നമുക്ക് ചിന്തിക്കാമെന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ രാത്രി 1:30, അത് ഇവിടുത്തെ ഒരു ഏകദേശ ടൈം ഒരു 2:30 ആകാം എന്നാണ് എൻ്റെ വിശ്വാസം, എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഒരു 1:30 അവിടുത്തെ 1:30 എൻ്റെ വിസ അലോട്ടായെന്ന് പറഞ്ഞുകൊണ്ട് ഈ നീഗ്രോ സൗത്ത് ആഫ്രിക്കക്കാരി എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് സന്തോഷം കൊണ്ട് ഞാൻ ചാടി അടിച്ച് പോയി എൻ്റെ വിസ മേടിച്ച്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ബാക്കിയുള്ള ആൾക്കാർ ഉറങ്ങുന്നുണ്ട്, ഞാൻ അവരെ തട്ടി വിളിച്ച് എണീപ്പിക്കുകയാണ്. ഞാൻ ആലായിട്ട് ചോദിക്കുന്നത്, എൻ്റെ കൂടെ 5 മലയാളിയാണ്, അവരെ വിസ വന്നിട്ടുണ്ട്, സെയിം കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയുന്ന പൊട്ട ഭാഷയിലൊക്കെ ഞാൻ അവരോട് സംസാരിച്ച്. അപ്പോൾ ഓൾറെഡി ഇത് അറൈവൽ വിസ എന്ന് പറഞ്ഞ് അവർ 5 വിസ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് അവർ അതും പറയുന്നുണ്ട്. അങ്ങനെ അവർക്കുള്ള 5 എൻ്റെ വിസയുമായിട്ട് നമ്മൾ ഈ 6 ഈ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് എൻട്രി ആവുകയാണ്. അതായത് തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് ചെന്നിറങ്ങുന്ന ഒരു ആവാസ വ്യവസ്ഥയുണ്ട്, ആ വ്യവസ്ഥയിലേക്ക് നമ്മൾ ചെന്നിറങ്ങി, ഇതാണ് എൻ്റെ വാസ്തവം. അങ്ങനെ ആ ചൂട് കാറ്റ് ആദ്യത്തെ മണലാരണ്യം എന്ന നമ്മൾ ഈ സിനിമയിൽ മണലാരണ്യം മണലാണ് സുരാജ് പറയാൻ പറഞ്ഞു ശരിയാണ്, മണലാരണ്യം എന്ന് പച്ച മലയാളത്തിൽ മണലാരണ്യത്തിൽ ചെന്ന് ഇറങ്ങിയ ചൂട് കാറ്റ് ആദ്യം അടിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, എൻ്റെ പൊന്ന കൂട്ടുകാരെ തട്ടത്തി മരത്തെ സിനിമ പറയുമ്പോൾ പിന്നെ ചുറ്റും ഒന്നും കണ്ടുകൂടാ, കാരണം മൊത്തത്തിൽ ഭ്രാന്തായിപ്പോയി, എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ അവിടെ ചെന്നിറങ്ങുന്ന സമയത്ത് നമ്മളെ കമ്പനിയിൽ നിന്ന് വണ്ടി വിട്ടിട്ടുണ്ട്, ഡ്രൈവറുണ്ട്, എൻ്റെ വിസയുടെ പുറകിൽ ഡ്രൈവറെ നമ്പർ കൊടുത്തിട്ടുണ്ട്, 050 സ്റ്റാർട്ടിങ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കഷ്ടകാലത്തിന്
ഞാൻ നമ്പർ എടുത്തു വെച്ച് ഞാൻ പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പുള്ളി പറഞ്ഞു തന്നുകൊണ്ട് അതനുസരിച്ച് ഞാൻ ഒരു ഒരു 60 ദിറം സ്വന്തമാണെന്ന് തോന്നുന്നു 60 ദിവസം ഒരു കാർഡ് മേടിച്ചു അത് എത്തി സലാത്ത് എന്ന് പറയും എത്തി സലാത്തിന് അത് നമ്മുടെ അടുത്ത BSNL അല്ലെങ്കിൽ എയർടെൽ എന്ന് പറയുമ്പോഴത്തെ അവിടുത്തെ ദുബായിലെ നമ്മുടെ ഫോൺ വിളിക്കാനുള്ള റീചാർജ് കൂപ്പൺ കാർഡാണത് ആ കാർഡ് പ്രത്യേകം എന്ന് പറയുന്നത് നമുക്ക് കാർഡ് കയറ്റി വെച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് എല്ലാവർക്കും അറിയാം ഗൾഫിൽ പോയ ആൾക്കാർക്കും അറിയാം ഇപ്പം ഒരുപാട് ഗൾഫ് പോലെ നമ്മുടെ നാട് ഗൾഫാണല്ലോ എത്ര ആൾക്കാർ പോയിട്ട് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ പറയുന്നു കാർഡ് നമുക്ക് ഫോണിലേക്ക് നമ്മൾ ATM കാർഡ് കയറ്റി വെച്ചിട്ട് നമുക്ക് റീചാർജ് നമുക്കത് കോൾ ചെയ്യാവുന്ന ഒരു രീതിയാണത് അപ്പം അങ്ങനെ എത്തിയ സ്ഥലത്തുള്ള ഒരു കാർഡ് ഞാൻ 60 ദിറം സ്വന്തമാണ് കുറച്ച് ഓർമ്മ കിട്ടുന്നില്ല 60 ദിറം സ്വന്തമാണ് ഞാൻ ആ കാർഡ് എടുക്കുകയും ആ കാർഡ് എടുത്തതിന് ശേഷം ഞാൻ ഇതിൽ ഫോൺ കുത്തിയിട്ട് ഈ നമ്പർ ഡയറി വിളിച്ചപ്പം എൻ്റെ പൊന്ന് കൂട്ടുകാരെ എനിക്ക് വന്ന് മനസ്സിലാവുന്നില്ല വിളിക്കുന്നില്ല അലാഹന ബുൽവ ഹബീബി ഷൂന്ത ബുക്രാന മാഫി മുഷ്കിൽ മാഫി കൗരി ഫാ കാഫ കുഫ കറ 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 അരാ വരാ വരാ വറ എനിക്കും പറ വറായി പുള്ളിക്കും പറ വറായി എൻ്റെ ഫോണിൽ പൈസ പടപട അടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ അവസാനം കോളം കട്ട് ചെയ്തു സത്യം ഞാൻ കോളം കട്ട് ചെയ്തു കാരണം എനിക്ക് എൻ്റെ കയ്യിൽ പൈസ പോകണമല്ലാതെ ഞാൻ പുള്ളിക്കും മനസ്സിലാവില്ല പുള്ളി എനിക്ക് മനസ്സിലാവും പുള്ളി ആ നമ്പർ തന്നെ കാറും പറക്കിയിട്ട് പുള്ളിയെ പുള്ളിയെ പാട നിൽക്കണം പുള്ളി മസറിയാണ് അറബിയാണ് പുള്ളി പുള്ളിയെ പാട നോക്കി പുള്ളിയാണ് പോയി എനിക്കാണ് എന്ത് ചെയ്യണത് എൻ്റെ കൂടെ മണ്ടന്മാരെ പോലെ 5 പേരും ഉണ്ട് അവരിലെ ഏറ്റവും മണ്ടനായിട്ട് ഞാൻ നിൽപ്പുണ്ട് കാരണം എനിക്ക് ഭാഷ അറിയത്തില്ലല്ലോ ഞാൻ എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ പറഞ്ഞ് പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല ഹിന്ദി പറഞ്ഞ് പുള്ളിക്ക് ഹിന്ദി അറിയത്തില്ല പുള്ളിക്ക് ആ പാട അറിയാൻ മാത്രം അറിയാം പെട്ട് ജാങ്കോ ഞാൻ പെട്ട് എന്തായാലും അങ്ങനെ സമയത്ത് ദൈവത്തിൻ്റെ വിളി പോലെ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നു ഇതുപോലെ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വന്നു എന്താ ചേട്ടാ എൻ്റെ മുഖത്തെ വെപ്രാവളം പരവേശം കണ്ടിട്ട് അല്ലെങ്കിൽ ആ ഭയം കണ്ടിട്ടായിരിക്കും പുള്ളി എന്താ ചേട്ടാ പ്രശ്നം ചോദിച്ചു ഞാൻ പറഞ്ഞ് കൂട്ടുകാർ വേറെ ഒന്നുമല്ല നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്നൊരു കമ്പനിലേക്ക് വന്നതാണ് ഇങ്ങനെ നമ്പർ തന്നിട്ടുണ്ട് എന്താണെന്ന് ഒരു പിടുത്തമല്ല വിളിച്ച പുള്ളി അറബിയാണ് എനിക്കൊന്നും മനസ്സിലാകുന്നതിന് പുള്ളി അവസാനം വരികയും നമ്മളെ ഹെൽപ്പ് ചെയ്യും പുള്ളി വിളിച്ചിട്ട് ആ ഡ്രൈവറോട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അത് അറബി തന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അവസാനം പുള്ളി നമ്മളെ തപ്പിപ്പിടിച്ച് നമ്മുടെ അടുത്ത് വന്നു നമ്മൾ നേരെ കാറിലേക്ക് നമ്മൾ കയറുകയാണ് മനസ്സിലായില്ല കൂട്ടുകാർ നമ്മൾ നേരെ കാറിലേക്ക് നമ്മൾ കയറുകയാണ് അങ്ങനെ ഞാൻ ആ കാറിൽ കയറി ഞാനും അതായത് ആലിബാബയും 6.5 കള്ളന്മാർ എന്ന് പറയുമ്പോൾ ഞാനും ഈ പറഞ്ഞ 5 എൻ്റെ അവിടെ വെച്ച് പരിചയപ്പെട്ട 5 മലയാളിയായിട്ട് നമ്മൾ നേരെ കമ്പനിയിലേക്ക് യാത്രയാവുകയാണ് അപ്പോൾ ഈ യാത്രയാവുന്ന ഈ സമയത്ത് ആ ഡ്രൈവർ നമ്മുടെ അടുത്ത് പാസ്പോർട്ട് ചോദിക്കുന്നുണ്ട് ഫോട്ടോസ് ചോദിക്കുന്നുണ്ട് അറിവില്ലാതെ എന്തൊക്കെ പറയുന്നുണ്ട് എനിക്കതൊന്നും കേട്ടൂടെ എൻ്റെ മുന്നിൽ ഇങ്ങനെ ബ്ലാങ്കായ ഒരു ചിത്രം മാത്രം കുറേ കെട്ടിടങ്ങളും കുറേ റോഡും പൊടിക്കാറ്റും ഇതൊക്കെ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അപ്പം ഇങ്ങനൊരു യാത്രാ മധ്യ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി നമ്മൾ ഷാർജയിലാണ് ആദ്യമായിട്ട് ചെന്നിറങ്ങുന്നത് ഷാർജയിൽ ചെന്നിറങ്ങി പുള്ളിക്കാരുടെ കാർ പാർക്ക് ചെയ്ത് പുള്ളി പുള്ളിയുടെ ആവശ്യമായിട്ട് പുള്ളിയെ പുള്ളിയുടെ ജോലി നോക്കിപ്പോയി ഞാനും 5 പേരും അവിടെ ചെന്നപ്പം അവിടെ ക്യാമ്പോസ് അതായത് നമ്മളൊരു ക്യാമ്പിലാണ് ചെന്ന് കയറുന്നത് ഒരുപാട് ചിലപ്പം ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ അത് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പോകുമ്പം എല്ലാം ഒരു ക്യാമ്പസ് പോലെയാണ് കാരണം മീൻസ് ഒരു വലിയ ബിൽഡിംഗ് വാടക എടുത്തിട്ട് അതിനകത്ത് 10,000, 1,500, 2,000 പേര് താമസിക്കുന്ന ഒരു ബിൽഡിങ്ങാണത് അപ്പോൾ അതിനകത്താണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് എനിക്ക് ചെന്നിട്ട് എനിക്ക് ആഹാരം വേണ്ട അപ്പോൾ ഇതിനിടയ്ക്കുള്ള ക്യാമ്പസ് നമ്മൾക്ക് റൂം തന്നു അവിടെ തന്നെ കിടക്കാൻ സൗകര്യം തന്നു അപ്പോഴത്തേക്കും 3 മണി അടുപ്പിച്ചായി അത് അവിടുത്തെ 3 മണി ഇവിടുത്തെ ഒരു 5-5.5 മണിയാവും അപ്പം ഞാൻ രാവിലെ കഴിച്ച ആഹാരം മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് ആഹാരം വേണ്ട കാരണം എൻ്റെ മനസ്സ് മുഴുവൻ വെപ്രാവളവും പരവേശവും എൻ്റെ മക്കളെ കാണണം ഭാര്യയെ കാണണം അച്ഛനമ്മയും കാണണം അങ്ങനെയുള്ളൊരു ഒരു വല്ലാത്തൊരു എനിക്ക് ഇപ്പോഴും പറഞ്ഞെനിക്ക് അറിയിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു മാനസിക ഒരവസ്ഥയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അവസ്ഥയിൽ എനിക്കൊന്നും വേണ്ട എനിക്ക് ആദ്യം ഈ ചേട്ടനെ കാണണം മീൻസ് പുള്ളിയുടെ പേര് മോഹൻ എന്നാണ് ഇനിയിപ്പോൾ അതിനോട് പറയുന്ന പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയത്തില്ല എന്നാലും പുള്ളിയുടെ പേര് മോഹൻ എന്നാണ് എനിക്ക് പുള്ളിയെ കാണണം അപ്പം പുള്ളിയെ കാണാനുള്ള ആ വെപ്രാളത്തിൽ അത് നിങ്ങൾ ആലോചിക്കണം ഞാനിവിടെ നിന്ന് ഒരു 7.5 കിലോ മാങ്ങ എൻ്റെ ഡ്രസ്സ് എനിക്ക് ഈ രാത്രി കൊണ്ട് എൻ്റെ അമ്മയും എൻ്റെ വൈഫും ഉണ്ടാക്കിയ കുറച്ച് എന്താ പലഹാരങ്ങൾ അറിയാലോ ആദ്യമായിട്ട് ഗൾഫിൽ പോകുമ്പം നമുക്ക് തന്നുവിടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തു വച്ചാണ് എനിക്ക് അവർ തന്നതിന് ഗൾഫിൽ വിടുന്നത് അപ്പം ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട് അപ്പം ഇതെല്ലാം എനിക്ക് കുറച്ച് മാങ്ങയും കാര്യങ്ങളെല്ലാം പുള്ളി ഏൽപ്പിക്കണം അങ്ങനെ നേരെ വെളുക്കാൻ വേണ്ടി ഉറങ്ങാതെ ഞാൻ ലൈറ്റാണെച്ച് എല്ലാവരും ഉറങ്ങുമ്പോഴും ഞാൻ ഉറങ്ങാതെ എഴുതിച്ചിരിക്കുകയാണ്
എങ്ങനെ 5:30 ആവണം, 5:30 എൻ്റെ ക്യാമ്പിൽ നിന്നും ഈ പുള്ളിയര സൈറ്റിൽ പോകുന്ന ബസ്സുണ്ട്. അപ്പോൾ ആ ബസ്സിൽ എനിക്ക് കയറണം, കറക്റ്റ് ബസ്സിൽ കയറണം, എനിക്ക് ആ പുള്ളി സൈറ്റിൽ എത്തണം. അപ്പോൾ ഇതിന് ഞാൻ ഈ ഓരോ കുറച്ച് സമയം ഓരോ 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അവിടെ കിടക്കുന്ന എൻ്റെ കൂടെ കിടക്കുന്ന ആ കൂട്ടുകാരനെ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ആ സഹോദരനെ ചോദിക്കുകയാണ്, ചേട്ടാ ബസ് എത്ര മണിക്ക് എടുക്കും, എത്ര മണിക്ക് പോകാൻ പറ്റും, നിങ്ങൾ എത്ര മണിക്ക് എത്താൻ പറ്റും, നീ പുള്ളി എപ്പോഴും കാണാൻ പറ്റും. പുള്ളിക്ക് അത് കേട്ട് കേട്ട സമയം പുള്ളിക്ക് ദേഷ്യം വരും, കാരണം ആർക്കാൻ ദേഷ്യം വരും, കാരണം ഞാൻ ആദ്യമായിട്ട് പോകുന്നു, പുള്ളി വർഷം കൊണ്ട് അവിടെ കിടക്കുന്ന ഒരാളാണ്, വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ തെറ്റു പറയുന്നില്ല, എന്നാലും പുള്ളിക്ക് ദേഷ്യം വന്നു. പക്ഷെ ദേഷ്യം വന്നെങ്കിലും പുള്ളിക്ക് എൻ്റെ ആ മാനസികാവസ്ഥ അറിയാവുന്നതുകൊണ്ടായിരിക്കാം പുള്ളി ടെൻഷൻ അടിക്കേണ്ട, 5:30 ബസ് ഉടനെ എടുക്കും, ആ ബസ് ഉറപ്പായിട്ട് ഞാൻ താങ്കളെ കയറ്റിയിരിക്കും, അത് സമാധാനമായിട്ട് ഉറങ്ങും. ചേട്ടാ ഉറക്കം വരുന്നില്ല, ഞാൻ അവിടെ ഇരുന്നോളാം, ഇരുന്നോളാം, ഇരിക്കേണ്ട അനിയ, നീ ഉറങ്ങിക്കോ, എന്തായാലും 5:30 ബസ് എടുക്കും, നീ ഇരുന്ന് ഇരുന്നുറങ്ങിയാലും കിടന്നുറങ്ങിയാലും ഉറങ്ങാതിരുന്നാലും ബസ് 5:30 എടുക്കുള്ളൂ, അതിൽ വെയിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എനിക്ക് ഉറക്കം വരുന്നില്ല ചേട്ടാ, ഞാൻ ഉറങ്ങുന്നില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാനവിടെ 5:30 വരെ ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ 5:30 ഈ പുള്ളി തന്നെ എന്നെ എണീപ്പിച്ച്, പുള്ളി തന്നെ വന്ന് എന്നെ അവിടെ നിന്ന് വിളിച്ച് ഈ ചേട്ടന് കൊടുക്കാനുള്ള ലഗേജുമായിട്ട് ഞാൻ നേരെ നമ്മുടെ എവിടെയാണ് പോകുന്നത്, ദുബായിലേക്ക് പോകണം. ഷാർജയിൽ നിന്ന് ഞാൻ ദുബായിലേക്ക് എൻട്രി ആണ്, അതായത് ഷാർജ ദുബായ് തമ്മിൽ ഒരു പാലത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയാം, ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ദുബായിലേക്ക് എൻട്രി ആവുകയാണ്. അങ്ങനെ ദുബായിലേക്ക് ഞാൻ, അതായത് നമ്മുടെ സോണാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. സോണാപ്പൂരാണ് പുള്ളിയുടെ സൈറ്റ്. അങ്ങനെ ഞാൻ അവിടെ എൻട്രി ആവുന്നു. പുള്ളിയെ കണ്ടാൽ മാത്രമല്ല, എന്താ പറയുക, നമ്മൾ ഈ ചക്ക കൂട്ടാൻ കിട്ടുമ്പോഴത്തേക്ക് ഈ ഒരു അത് ചൊല്ലുണ്ടല്ലോ, ചക്ക കൂട്ടാൻ കിട്ടുമ്പോൾ നമുക്കൊരു ആക്രമം തോന്നാൻ. പുള്ളിയെ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊന്ന് വല്ലാത്തൊരു, എന്നാൽ നാട്ടിലെ പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ആ ശരിയാണ് ചേട്ടാ ഓക്കെ ബൈ നാളെ കാണാൻ പോകണം, ഞാൻ അപ്പോഴേക്കും ഒരു വല്ലാത്ത എപ്പോഴാണ് പ്രദേശമാണ്, ഞാൻ പുള്ളിയെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു ഇരിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യമല്ലല്ലോ, വേറെ രാജ്യത്ത് ചെന്ന് കയറി ആരും അറിയത്തില്ല, ഒരു ബന്ധവുമില്ല, എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ ഫുൾ കിളി പറന്ന് ബ്ലാങ്കായിട്ട് നിൽക്കുന്ന, എൻ്റെ ഫ്രണ്ടിൽ ദൈവദൂതനെ പോലെ നിൽക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ മോഹൻ ചാട്ട്. അങ്ങനെ പുള്ളി, പക്ഷെ പുള്ളി വളരെ എന്താ പറയുക, പുള്ളി വർഷങ്ങളുണ്ട്, 10-15 വർഷം കൊണ്ട് പുള്ളി അവിടെ ഉണ്ട്, ഫോർമാനാണ് പുള്ളി അവിടെ ഉണ്ട്. അപ്പോഴേ ആ ഒരു ഇതിൽ പുള്ളി, നീ ടെൻഷൻ അടിക്കണ്ട അപ്പാ, നീ തന്നെ കഴിച്ചു, ഒന്നും കഴിച്ചു, എനിക്ക് ആഹാരം വേണ്ട, ഒന്നുമില്ല, നീ വാന്ന് പറഞ്ഞ് പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പോയി. എനിക്ക് പൊറോട്ട, അതായത് പൊറോട്ട കീമക്കറി, കീമ എന്ന് പറയും ബീഫ് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കീമക്കറി, അത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, കീമക്കറി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കീമക്കറിയും പുള്ളി മേടിച്ചൊന്നും, എനിക്ക് ആഹാരം കഴിക്കാൻ നിർബന്ധമല്ല, എന്നാലും വിശപ്പുണ്ടല്ലോ, എൻ്റെ പേര് ഇങ്ങനെ നുള്ളിപ്പിച്ചൊക്കെ അവിടെ അവിടെ കുറച്ച് കഴിച്ചു എന്ന്, കഴിച്ചു എന്ന് ഇങ്ങനെ ധരിച്ചു വെച്ചു. എന്നിട്ട് അത് വച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു, പുള്ളിയുടെ അടുത്ത് പുള്ളിയായിട്ട് കുറേ നേരം സംസാരിച്ചു. എനിക്കറിയില്ല, വളരെ പെട്ടെന്ന് സമയം പോയി, 3:30 എനിക്ക് അടുത്ത് പോകാനുള്ള, 3:30-4 എനിക്ക് അടുത്ത് പോകാനുള്ള ബസ്സിൻ്റെ ടൈമായി. എനിക്ക് പോകണമെന്നില്ല, എനിക്ക് പുള്ളിയോട് നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അവിടെ പോയാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടില്ല, ആരെയും പരിചയമില്ല, ഒരു ഐഡിയയില്ല. അങ്ങനെ ആ സമയത്ത് എന്തായാലും എനിക്ക് പോകേണ്ട ആവശ്യം, എൻ്റെ ആവശ്യം പോകണമെന്നും ബസ് വരും എന്നുള്ളതും എനിക്കറിയാവുന്നതുകൊണ്ട് മാത്രം ഞാൻ നേരെ ആ ബസ്സിലേക്ക് കയറി തിരിച്ച് ഈ ഷാർജ എന്ന സ്ഥലത്തേക്ക് ഞാൻ തിരിച്ച് പോവുകയും ചെയ്തു. അങ്ങനെ അവിടെ ചെന്നിറങ്ങി, ചെന്നിറങ്ങുന്ന സമയത്ത് കുറച്ച് ആൾക്കാരെ ഞാൻ വളരെയധികം പെട്ടെന്ന് പരിചയപ്പെട്ടു. മലയാളിയാണല്ലോ, മലയാളിയാണല്ലോ എവിടെയും പെട്ടെന്ന് അടുക്കുകയും ഒരു മനുഷ്യൻ പണി തരുന്നതും മലയാളിയാണല്ലോ. അങ്ങനെ അത് ഞാൻ പിന്നെ പറയാം, ആ കഥയിൽ പിന്നെ വരാം, എങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ആ റൂമിൽ ചെല്ലുകയും എല്ലാവരും പരിചയപ്പെടുകയും പിന്നെ ആ റൂമിൽ കിടക്കുകയും ആദ്യത്തെ ഒരു 5 ദിവസത്തോളം എൻ്റെ താമസം. ഞാൻ ചെന്ന് ആദ്യത്തെ ദിവസം ചെന്ന് കിടന്ന ആ റൂമിൽ തന്നെ ആയിരുന്നു. പിന്നെ അടുത്തുള്ള റൂം സിറ്റ് ആൾക്കാർ മാറിയപ്പോഴത്തേക്കും അങ്ങോട്ട് മാറി. അപ്പോഴത്തേക്ക് അവർ എന്നോട്, അപ്പോഴത്തേക്ക് ഞാൻ ആ ക്യാമ്പസും അവിടെ നിൽക്കുന്ന അവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരോട് ഭയങ്കരമായിട്ട് ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പായി. പറഞ്ഞു വെച്ചു, കൂട്ടാ നിനക്ക് അല്ലെങ്കിൽ അനിയാ നിനക്ക് ഏത് റൂം വേണം, നിനക്ക് അവിടെ നിൻ്റെ കൂടെ ആരൊക്കെ വേണം, അവിടെ തമിഴന്മാരുണ്ട്, ബംഗാളിയുണ്ട്, ഒറീസക്കാരന്മാരുണ്ട്, കർണാടക ആന്ധ്ര അവിടെയുള്ള ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് മലയാളി മതി, കാരണം മലയാളിക്ക് മലയാളിയെ പറ്റുള്ളൂ, അപ്പം എനിക്ക് മലയാളി മതി. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങളെ പറയാൻ വിട്ടു വരുന്ന സംഭവമുണ്ട്, ഞാൻ ഈ 5 ദിവസം ഉറങ്ങിയെന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറച്ചേ ഉള്ളൂ. കാരണം ഒന്നാമത് വീട് വിട്ടു പോയ വിഷമവും സങ്കടവും, അതിൻ്റെ കൂടെ എൻ്റെ കൂടെ ഒരു രണ്ട് കർണാടക രണ്ട് ആൾക്കാർ എൻ്റെ കൂടെ കിടപ്പുണ്ട്. എൻ്റെ പൊന്ന് കൂട്ടുകാരന്മാരെ ഒരു രക്ഷയില്ല, അപാര കൂർക്കാൻ പറ്റുന്ന അപാര, ട്രെയിനിനെ പോലത്തെ ഒരു സൗണ്ടില്ല, ഉറങ്ങാൻ ഒരു നിവർത്തിയില്ല. എനിക്ക് പറയാനോ നല്ല പേടിയുണ്ട്.
അങ്ങനെ അതെല്ലാം സഹിച്ച് അഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് ഞാൻ ഷിഫ്റ്റ് ആവുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്നോട് ചോദിക്കുകയാണ് താങ്കളോട് ആരൊക്കെ വേണം. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കൂടെ വന്ന അഞ്ച് പേര് മതി. അതിൽ അഞ്ച് പേരിൽ ഒരാൾ മാറി, നാല് പേരായി. പക്ഷേ ആ റൂമിൽ ഓൾറെഡി ഒരു പയ്യനുണ്ട്, നമ്മുടെ തിരുവനന്തപുരം കിളിമാനൂർ താമസിക്കുന്ന അനിൽ എന്നാണ് പുള്ളിയുടെ പേര്, അനിൽകുമാർ. അങ്ങനെ ആ പുള്ളി ആ റൂമിൽ ഓൾറെഡി ഉണ്ട്. അങ്ങനെ ഞാൻ അഞ്ച് പേര്, നമ്മൾ അഞ്ച് പേരും ആ പുള്ളിയും ചേർത്ത് ആറ് പേര് ആ റൂമിലേക്ക് ഇങ്ങനെ എൻട്രി ആവുകയാണ്. റൂമിലേക്ക് താമസം മാറുകയാണ്. അങ്ങനെ താമസം മാറി. അപ്പം നമുക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവർ കുറച്ച് ക്യാഷ് നമ്മളെ കയ്യിൽ തരും. അത് ഡെപ്പോസിറ്റ് മണി പറയും, ഡെപ്പോസിറ്റ് മണി പോലെ, അതായത് നമുക്ക് ചിലവിനുള്ള ഒരു ഇൻകം ഉണ്ടല്ലോ, ആ പൈസ നമുക്കൊരു കയ്യിൽ തരും. അപ്പോൾ ആ പൈസ കയ്യിൽ മേടിച്ചു വളരെ തുച്ഛ, അതായത് ഒരു 20-25 തർമസ്, അത് ഇവിടുത്തെ 250-300 വരും. അത് മതി, തൽക്കാലം നമുക്ക് ഒരു മാസം പോകാൻ ആവശ്യമുള്ളൂ. കാരണം ഫുഡ് ഹോട്ടലാണ് എങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യം ഉള്ളൂ. എന്തായാലും നമ്മളങ്ങനെ റൂമിലേക്ക് എൻട്രിയായി, നമ്മളവിടെ താമസം തുടങ്ങി. ഞാൻ അപ്പോൾ നമുക്കിനി ആഹാരം വച്ച് കഴിക്കണം. അപ്പോൾ എന്തായാലും ആദ്യത്തെ ഒരു മാസം നമുക്ക് ആഹാരം വച്ച് കഴിക്കാനുള്ള ഒരു ചുറ്റുപാടൊന്നുമില്ല. ആ സമയത്ത് ഞാൻ ഹോട്ടലിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നത്. അങ്ങനെ അടുത്തുള്ള ഹോട്ടലിൽ പോയി പറയും. അവിടെ രാവിലെ അപ്പം രാവിലെ 5:30 ബസ് എടുക്കും. അപ്പോൾ നമ്മളൊരു 4 മണിക്ക് പോയി ആഹാരം മേടിക്കണം. അങ്ങനെ രാവിലെ എണീറ്റു നമ്മളെ യൂണിഫോമൊക്കെ ഇട്ട്, അതായത് ഫുൾ കോട്ട് യൂണിഫോമാണ്, നമ്മളെ കാല് തൊട്ട് ഈ നമ്മുടെ കഴുത്ത് തൊട്ട് കാല് വരെ വരുന്ന ഫുൾ കോട്ട് യൂണിഫോമാണ്. ആ യൂണിഫോമായിട്ട് നമ്മൾ നേരെ സൈറ്റിലേക്ക് പോകാൻ വേണ്ടി ബസ്സിൽ കയറിയാണ്. അങ്ങനെ ബസ്സിൽ കയറി 5:30 ബസ് എടുത്തു. 6:30 നമ്മൾ കരാമ, അതായത് ദുബായിലെ ഷാർജയെന്ന് ദുബായിലെ കരാമ സൈറ്റിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പം അവിടെ ഉള്ള ആൾക്കാർക്ക് എൻ്റെ ദൂരം ഡിസ്റ്റൻസ് അളക്കാൻ പറ്റും. ഒരു 1.5-1.75 മണിക്കൂർ യാത്ര, നമുക്ക് ആ യാത്രാ മധ്യേ ഒരു 1.5 മണിക്കൂർ 1.75 മണിക്കൂർ എടുക്കും. ഇപ്പോൾ ഒരു 6:30 6:30 നമ്മൾ എന്തായാലും സൈറ്റിലെത്തും. അങ്ങനെ സൈറ്റിൽ എത്തി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ കടൽ പോലെ കിടക്കുന്ന ഒരു സൈറ്റ്. അപ്പോഴത്തേക്ക് ഒരു 3 നില ഗ്രൗണ്ടിൽ നിന്ന് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഒരു 3 നില പൊങ്ങിയതേ ഉള്ളൂ. നല്ല ചൂട് സമയം, അതായത് നമ്മൾ ജൂലൈ മാസമാണ്, ഓഗസ്റ്റിലേക്ക് കടക്കുകയാണ്, നല്ല ചൂട് സമയമാണ്. അപ്പം ഞാൻ സമയത്താണ് അവിടെ ആദ്യം ചെന്നിറങ്ങുന്നത്. ചെന്നിറങ്ങി ഒരു ഐഡിയയിൽ ആരെ കാണാം, എന്ത് ചെയ്യണമെന്നുമില്ല. അങ്ങനെ ചെന്നു, അവിടെ ചെന്നിറങ്ങി നമ്മളെ ഫോർമാൻ വന്നു, ചാർജാൻ്റ് വന്നു, ഇന്ന നിങ്ങൾക്ക് ഇന്ന പണിയാണെന്ന് പറഞ്ഞു. ആ പൊരു വൈരത്ത് ഇലക്ട്രിക് പണിയാണല്ലോ, അപ്പം പണി അറിയത്തില്ല, ഹെൽപ്പറാണ്. അപ്പോൾ അവർ പറഞ്ഞ പണിയെല്ലാം ചെയ്യണം. അങ്ങനെ ആദ്യമായിട്ട് പൈപ്പിടാൻ വേണ്ടി അതിവിശാലമായ ഷോറൂം എന്ന് പറഞ്ഞാൽ അതിവിശാലമായ ഒരു പ്ലേസിൽ നമ്മൾ ചെന്ന് ഇറങ്ങുകയാണ്, മനസ്സിലായോ? അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങി നമ്മളെ ജോലി ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പോകും. ദിവസങ്ങൾ പോവുകയും ചെയ്യും. ഈ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മലയാളി എവിടെ പോയാൽ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് സൂചിപ്പിച്ച സംഭവമാണ്, മലയാളിയാണ് ഏറ്റവും വലിയ സഹായി, അതുപോലെ ഏറ്റവും വലിയ പാരയും മലയാളി എന്ന് പറയുന്ന പോലെ ഞാൻ എൻ്റെ കൈ കൊണ്ട് ചേർത്ത് പിടിച്ച ആൾക്കാർ തന്നെ എനിക്കിട്ട് പണി തന്നു. ഇനി അതിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. അത് ശരിക്കും സത്യമുള്ള കാര്യം, ഞാൻ ഈ പറയുന്ന ഒന്നും കള്ളമല്ല കൂട്ടുകാരെ, ഇത് ശരിക്കും സത്യമാണ് കൂട്ടുകാരെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മലയാളിയാണ് മലയാളി കയറ്റ പാര എന്ന് പറയുന്ന പോലെ നമ്മളവിടെ താമസമാവുകയും അങ്ങനെ നമ്മളെ അപ്പോൾ നമ്മൾ ആഹാരം വച്ച് കഴിക്കാം, ഫുഡ് നമുക്ക് സ്വന്തമായിട്ട് വച്ച് കഴിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ 6 പേര് ഷെയർ ചെയ്ത് നമ്മളെ സാധനങ്ങൾ മേടിക്കാനും അതുപോലെ ഓരോരുത്തർക്കും നമ്മളിങ്ങനെ ഇന്ന ഇന്ന ദിവസങ്ങൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തു. അതായത് ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്കാണ് ആഹാരം ഉണ്ടാകുകയും അടുത്ത ദിവസം അടുത്തൊരാളും, അല്ലെങ്കിൽ രാവിലെ ഒരാൾ, അല്ലെങ്കിൽ രാത്രി തന്നെ ഇന്ന പോർഷൻ, മീൻസ് രാവിലത്തെ കാപ്പി ഒരാൾ ചെയ്യണം, ചോറ് അടുത്ത് രണ്ടുപേർ ചെയ്യണം, രണ്ടുപേർ കട്ട് ചെയ്യണം. അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ടീമായിട്ട് 6 പേർ രണ്ടുപേർ തിരിച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തു. അതായത് ഇപ്പം ഇന്ന് ഞാനും വേറൊരു പുള്ളി, ഇപ്പം ഞാനും അനിലും ഇന്ന് രാവിലെ കാപ്പിയും ഉച്ചത്തെ ആഹാരം ഉണ്ടാക്കണം, നാളെ നമുക്ക് ഇല്ല അടുത്ത ആൾക്കാണ്, അപ്പോൾ അടുത്ത ആൾ അടുത്ത ഫുഡ് ഉണ്ടാക്കണം, അടുത്ത ദിവസം ഉണ്ടാക്കണം. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വരും. അപ്പം നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ കാര്യങ്ങളിങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തെല്ലാം കൊടുത്തു. നിങ്ങളുടെ ഇങ്ങനെ ചേട്ടനെ പോയി കണ്ടു, ഞാൻ തന്നെ ഇപ്പോൾ ഗ്യാസും എടുത്തു, ഞാൻ തന്നെ ഇപ്പോൾ ഗ്യാസ് എല്ലാം എടുത്തു, പാത്രങ്ങൾ മേടിച്ചു, ചേട്ടൻ തന്നെ എനിക്ക് മാർജ് ഫ്രീ നിന്ന് സാധനങ്ങളെല്ലാം മേടിച്ചു വന്നു. എന്നിട്ട് ടെൻഷൻ അടിക്കേണ്ട, ഇതായിട്ട് വയ്ക്കും, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ എനിക്ക് ഒരു ടെൻഷൻ, സത്യം പറഞ്ഞാൽ വീട്ടുകാരെ കാണണം, വീട്ടുകാരെ വിട്ട് മാറി നിൽക്കുന്നതിനുള്ള ആ ടെൻഷനും സങ്കടമൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും
അവിടുത്തെ ആൾക്കാരുടെ ഒരു കമ്പനിയായി, പിന്നെ പുള്ളിക്കാരുടെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ലെവലിൽ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് പുള്ളി സാധനങ്ങളെല്ലാം മേടിച്ച് വന്ന് ഇതെല്ലാം ഞാൻ അവിടെ നിന്ന് മേടിച്ച്, അതായത് സോണാപ്പൂരിൽ നിന്ന് മേടിച്ച് ഞാൻ പുള്ളി തന്നെ എന്നെ പുള്ളിയുടെ വണ്ടി തന്നെ എന്നെ കൊണ്ടുവന്ന് നമ്മുടെ ഷാർജ വിടുകയും അവിടെ നിന്ന് എനിക്ക് ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്കറിയാൻ പറ്റും കരാമ നാഷണൽ പാർക്ക് എന്ന് പറയും, ദൂരെ ആൾക്കാർക്ക് അറിയാം കരാമ നാഷണൽ പാർക്കിൻ്റെ അവിടെ നിന്ന് ഒന്ന് ഷോർട്ട് കട്ട് എടുത്ത് കഴിഞ്ഞാൽ മണൽ നിറഞ്ഞ ഒരു പ്രദേശത്ത് കുറച്ച് ഒരു ഒരു 30 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ അകത്ത് നടക്കുന്ന ദൂരമുള്ളതും ഈ പാത്രങ്ങളും ബാക്കിയുള്ള അടുപ്പും കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചുമന്ന് കൊണ്ടുവന്നു നേരെ എൻ്റെ ഈ ക്യാമ്പിലേക്ക് വരികയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ക്യാമ്പിലേക്ക് വരികയും ആഹാരം പാചകം ചെയ്ത് തുടങ്ങി. ഈ ഷെഡ്യൂൾ പ്രകാരം ഇങ്ങനെ ജോലി ചെയ്ത് നമ്മളിങ്ങനെ ജോലിക്ക് പോയി വരിക. അപ്പോൾ ആദ്യം ഇതിന് ഞാൻ ശരിക്കും ആദ്യം എത്തുന്നു, നേരത്തെ എത്തണം. അവിടെ ശരിക്കും എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 6 മണിയുടെ ഡ്യൂട്ടി. 6 മണി എന്ന് വെച്ചാൽ ശരിക്കും 7 മണി തൊട്ട് 4 മണി വരെ 2 മണിക്ക് ഓവർടൈമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെന്ന ആൾക്കാരായതുകൊണ്ട് പ്രത്യേകിച്ച് ഹെൽപ്പറാണല്ലോ, അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഓവർ ടൈം ഇല്ല. നമുക്ക് ഈ 8 മണിക്കൂർ അല്ലെങ്കിൽ 12 7 മണി തൊട്ട് 4 മണിക്കൂർ ഡ്യൂട്ടി നമുക്കുള്ളൂ. അതിൽ നമുക്ക് ഇറങ്ങാം, നമ്മൾ ബസ് വരും. അപ്പം ഇപ്പം നേരത്തെ എത്തുന്നത് ഞാനാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരത്തെ വരികയും ഞാൻ ഈ ചോറൊക്കെ അടുപ്പത്ത്, കാരണം എനിക്ക് പണ്ടും പാചകം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്, കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ തന്നെ വന്ന് എല്ലാം ചെയ്യും. ചെയ്ത് വെച്ച് കുളിച്ച് തുണിയൊക്കെ നനച്ച് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. പ്രവാസികളൊക്കെ ആയ എല്ലാവർക്കും അറിയാം, അതായത് ശരിക്കും അറബിക്കഥ സിനിമ ഞാൻ ശരിക്കും ആസ്വദിച്ച് കണ്ട സിനിമ. കാരണം അത് അവിടെ പോയ ആളിന് മാത്രമേ ആ സിനിമയുടെ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ. ശരിക്കും അതാണ് ഒരാളെ പ്രവാസി ജീവിതം എന്ന് പറയുന്നത്. സത്യമാണ് അത്. അവരെ തുറന്ന് എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ സംവിധായകനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ അതാരായാലും ഞാൻ തൊഴിലാണ്. കാരണം വളരെ റിയലായിട്ടുള്ള കാര്യമാണ് അതിൽ ആ സിനിമയിൽ പ്രതിപാദിക്കുന്നത്. അപ്പം ആ സിനിമയിലേക്ക് ഞാൻ ആ സിനിമയെ കാണിച്ചതുപോലെ ഇങ്ങനെ ഒരു 6 തട്ടുള്ള എന്താ പറയുക കട്ടിലും അതിന് നടുക്ക് കുറച്ച് സ്പേസും, ആ സ്പേസിൽ നിന്നാണ് നമ്മൾ മലക്കറി അരിയുന്നതും നമ്മൾ പാചകം ചെയ്യുന്നതും തമാശ പറയുന്നതും വീട്ടിലെ കാര്യങ്ങൾ പറയുന്നതും വീട്ടിലേക്ക് വിളിക്കുന്നതും. മനസ്സിലായില്ല? അപ്പം ആ ഒരു മാനസിക ഇതിലേക്ക് നമ്മളിങ്ങനെ എല്ലാവരും ചേർന്ന് സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈം. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി, സത്യം പറഞ്ഞാൽ കൂട്ടുകാരെ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇനിയാണ് എന്നെ നമ്പരപ്പെടുത്തുന്ന കുറച്ച് ആ കുറച്ച് വേദനകൾ വരുന്നത്. കാരണം ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിച്ചു, എന്നോടൊപ്പം ചേർത്ത് പിടിച്ചു, അപ്പം മലയാളിയാണല്ലോ, അപ്പം അത് ചേർത്ത് പിടിച്ചു. അപ്പം ആ സമയത്ത് എനിക്ക് അതായത് വെച്ചാൽ ഒരു മാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് വച്ച് കഴിച്ചു തുടങ്ങി. അപ്പം അങ്ങനെ ഓരോരുത്തർ നമ്മൾ ഷെഡ്യൂൾ പ്രകാരം ഓരോരുത്തർ അവരെ ജോലികൾ ചെയ്യും. അങ്ങനെ ഞാൻ നമ്മൾ നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു 1-2 മാസം താഴ്ന്നു തോന്നുന്നു, 2 അല്ലെങ്കിൽ 2.5 മാസം അത്ര എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല, ഇത്ര വർഷമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഒരു 2.5 മാസമായിട്ടാണ്. ആ സമയത്താണ് ഞാൻ എനിക്കൊരു പനി വരുന്നത്. അപ്പം എന്താണെന്ന് അറിയത്തില്ല, അതാണ് മലയാളിയുടെ ഒരു പ്രത്യേകത. കാരണം എവിടെ ഒരു ക്രിമിക്കുത്ത് ഉണ്ടാക്കാമോ, എവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാമോ, അല്ലെങ്കിൽ 5 പേർ ഒന്നിച്ച് യോജിച്ച് പോകുമ്പോൾ അതിന് അതായത് 5 നല്ല ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 100 നല്ല ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ഒരു ഒരു കെട്ടവൻ മതി, അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ഒരാൾ മതി ഈ 100 പേരെയും ഇല്ലാതാക്കാൻ. അത് അത് എനിക്ക് എവിടെ ഞാൻ തുറന്നു പറയും, സത്യസന്ധമായ കാര്യമാണ്. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അവിടെയും ഈ ഒരു വ്യക്തി ഇടയിൽ കയറി ക്രിമിക്കുത്ത് ഉണ്ടാക്കുകയും. കാരണം എനിക്കെന്തോ അവിടെ അധികാര ഭാവം പറയും, ഞാൻ എനിക്കവിടെ ആളുള്ളതുകൊണ്ട് ഞാൻ എന്തൊക്കെ അധികാരം കാണിക്കുന്നു, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന ലെവലിൽ പുള്ളി സംസാരിച്ച് മറ്റുള്ള മൈൻഡ് മാറ്റുകയും അല്ലെങ്കിൽ അവരെ ക്യാരക്ടർ ചേഞ്ച് ആക്കുകയും എന്നെ ഒരു കുറ്റക്കാരനെ പോലെ കാണുകയും ചെയ്തു. കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഇവിടെ 2 മാസം 2.5 മാസം ആവണേ ഉള്ളൂ. അപ്പോഴും ഞാൻ ഒരുപാട് ആൾക്കാരായിട്ട് ഇങ്ങനെ അത്രയും വലിയ ബന്ധം ഒന്നും എനിക്കായിട്ടില്ല. കാരണം സൈറ്റ് കാരണം ഇവിടെ ബന്ധം ഉണ്ടാക്കാൻ ആരുമില്ല. കാരണം രാവിലെ 5:30 എണീക്കുക, സൈറ്റിൽ പോവുക, വൈകുന്നേരം 4 മണിക്ക് വരിക, ആഹാരം വയ്ക്കുക, തിന്നുക, കിടക്കുക, രാവിലെ ജോലിക്കുക. ഇത് തന്നെ അവിടുത്തെ പരിപാടി. പ്രത്യേകിച്ച് അവിടെ ഒരു ഹോബീസും കാര്യങ്ങളായിട്ടൊന്നും അവിടെ സ്റ്റാർട്ടിങ് ടൈമാണ്, ഒന്നുമില്ല. അതിനുള്ള സാമ്പത്തികം ഇല്ല, രണ്ടാമത്തെ കാര്യം അതിനുള്ള നമുക്ക് സമയമില്ല, സത്യം. അപ്പം ആ സമയത്ത് നമ്മൾ ഇതിൻ്റെയൊക്കെ ഈ കുത്തിത്തിരിപ്പ് എന്ന് പറയുമ്പോൾ പോലെ ഉണ്ടാക്കി. എനിക്ക് ആ സമയത്ത് പനി വന്നു, കാരണം വീട്ടുകാരെ കാണാതെ മാറി നിൽക്കുന്നതും അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചും എല്ലാം കൂടെ ആയപ്പോൾ എനിക്കവിടെ പനി വരികയും ഞാനവിടെ കിടക്കുകയും ചെയ്തു.
അങ്ങനെ അന്നത്തെ ആ ദിവസം, ഞാൻ ഇന്ന് മറക്കാത്ത ദിവസമാണ് അന്നത്തെ ആ ഒരു ദിവസം. ഞാൻ ഇത് നിങ്ങളുടെ പറയാൻ കാരണം എന്നാ, ഒരു മനുഷ്യന് വരുന്ന ദുരനുഭവം, നല്ലത് ചെയ്തിട്ടും അവന് ദുരനുഭവം. അപ്പൊ ഞാൻ അവിടെ ചെല്ലുകയും ആ സമയത്ത് ഇവര് നമ്മുടെ ജോലി സെയിം വരുമ്പോലെ ബസ്സിൽ വരികയും ഇവരെല്ലാവരും നാട്ടിൽ പൈസ, കാരണം ശമ്പളം കിട്ടിയ ടൈമാണ്, നമ്മൾ രണ്ട് മാസം കഴിഞ്ഞാൽ രണ്ടാം ദിവസം ശമ്പളം കിട്ടുന്ന ദിവസമാണ്. അപ്പം എല്ലാവരും നാട്ടിൽ പൈസ അയക്കാൻ വേണ്ടിയാണ്. അപ്പം എനിക്ക് നാട്ടിൽ പൈസ അയക്കില്ല, കാരണം എനിക്ക് ചാട്ടന് കുറച്ച് പൈസ കൊടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ആ ഒരു ഇതിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നാട്ടിൽ പൈസ അയക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ശരി ഞാൻ മുന്നേ പോകാം, നിങ്ങളോട് ഇറങ്ങിക്കോളൂ, ഞാൻ പോയി ചോറൊക്കെ തയ്യാറാക്കാം, നിങ്ങൾ എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ്. ഞാനോട് അപ്പം നമ്മളെ ആ റൂമിൽ ടി വിയും ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ജോലി വരിക, എല്ലാം കഴിക്കുക കിടക്കുക, രണ്ട് സ്മോൾ അടിക്കുക, ഇതൊക്കെയുള്ള അവിടുത്തെ പരിപാടി. കള്ളം പറഞ്ഞു സ്മോൾ അടിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം അത് മാത്രമല്ല, അവിടുത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് സ്മോൾ അടി മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊക്കെ മേൽ കിടക്കുക, ഞാൻ അവർ ജോലിക്കുക, അതായത് ഇന്ന് ചെയ്യുന്ന അതേ പണി തന്നെ നാളെയും ചെയ്യുന്ന മറ്റന്നാൾ ചെയ്യുന്നു, കണ്ടിന്യൂസ് ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ ഇവരവിടെ ഇറങ്ങുകയും ഞാൻ അവിടെ നിന്ന് ബസ്സിൽ തിരിച്ച് എൻ്റെ ക്യാമ്പിൽ, മീൻസ് ഞാൻ താമസ സ്ഥലത്ത് എത്തുകയും ചെയ്തു. ഞാൻ വന്ന് സ്ഥിരം ചെയ്യും പോലെ വരിക, എൻ്റെ ഡ്രസ്സ് എടുത്ത് വെള്ളത്തിൽ മുക്കി വയ്ക്കുക, ചൂട് നല്ല തിളച്ച വെള്ളമാണ്, അതിനെടുത്ത് ഒരു അഞ്ച് മിനിറ്റ് യാസിക്കകത്ത്, മീൻസ് നമ്മൾ റൂമിനകത്ത് ഒന്ന് തിളക്കാൻ വയ്ക്കുക, കുറച്ച് തിളക്കാൻ വയ്ക്കുക. എന്നിട്ട് ഞാൻ ഈ ചോറ് അരിയെടുത്ത് കഴുകി അടുപ്പത്ത് ഗ്യാസ് വെച്ച് അടുപ്പത്ത് വയ്ക്കുകയാണ്. അങ്ങനെ അടുപ്പത്ത് വയ്ക്കുന്ന സമയത്ത് ചോറെല്ലാം ഞാൻ വച്ചു, ഞാൻ ഇവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കാരണം ഇവർ ബാക്കി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നാലേ ഇങ്ങനെ സാധനം വയ്ക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു ഷെയർ ആണല്ലോ, ഓരോ ആൾക്കാർ ഇത്ര വെച്ച് ഷെയർ ഇട്ടാണ് നമ്മൾ ഈ ആഹാരം ഒരു മാസത്തെ കണക്ക്. അപ്പോൾ ഇപ്പം ഞാൻ നമ്മൾ ആറ് പേര് ഷെയർ ഇട്ട് അല്ല ഒരു വിഹിതം ഞാൻ കൊടുക്കണം, അങ്ങനെ ആറ് പേരിട്ടാണ് നമ്മൾ ഒരു മാസത്തെ നമ്മളെ ഫുഡ് നമ്മൾ നോക്കുന്നത്, നോർമലി എല്ലാവരും ചെയ്യും പോലെ. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ഇരിക്കുകയും ഒരു ഏഴ് ഏഴര മണിയോടെ ഇവർ നമ്മളെ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വരികയാണ്. അപ്പോൾ വരുമ്പോൾ തലയിൽ അരിയുണ്ട്, കയ്യിൽ കോഴിയുണ്ട്, ബാക്കിയുള്ള സാധനങ്ങളുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളായിട്ട്. പിന്നെ ഒരു ഹോം തിയേറ്റർ എനിക്കിന്ന് ഓർമ്മയുണ്ട്, ഒരു ഹോം തിയേറ്റർ ഒരു പുള്ളിക്കാരൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം എല്ലാം ആയിട്ട് ഇവർ എൻ്റെ റൂമിലേക്ക് എൻട്രി ആവുകയാണ്. അപ്പം ഞാൻ ഇവരൊന്ന് സന്തോഷത്തിൽ, ഞാൻ ശരി ചേട്ടാ ഞാൻ അരി വെച്ചിട്ടുണ്ട്, ചോറായിട്ടുണ്ട്, ഇനി കറിക്ക് അരിയണം, നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് പറയുകയാണ്. ഇവരൊന്നും മിണ്ടുന്നില്ല, എൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കുന്നില്ല. ഇവർ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ച് അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ദാരു താരൂഖ് സിദ്ദിഖ് എന്നൊക്കെയാണ് പറയുന്ന സാധനം, ഇതെങ്ങനെ കാണിക്കാം, പേര് പറയുന്നില്ല, കാരണം ഞാൻ അതിൻ്റെ പേരെ ജയിലിൽ പോകാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം സിദ്ദിഖ് താരു അല്ലെങ്കിൽ ദാരു എന്നാണ് പറയാം. ആ സാധനം അവരുടെ കയ്യിലുണ്ട്, അവർ ഓൾറെഡി റൂമിൽ വന്ന് എല്ലാം ചെയ്യണം. ആരും എനിക്ക് നല്ല പനി, നല്ല പനിയാണ് എനിക്ക് ആ സമയത്ത്. ഇത്രയും കൈ ചെയ്തു വച്ചിട്ട് ഞാൻ കയറി കിടക്കുകയാണ്. കാരണം എൻ്റെ ജോലി ദിവസം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ചേട്ടൻ എന്തുകൊണ്ട് വിളിച്ചാൽ മതി എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ കട്ടിൽ അവിടെ ഞാൻ ഒരു കാര്യം കൂട്ടുകാരെ പറയാൻ വിട്ടു, ഒരു സംഭവമുണ്ട്. ഞാൻ ചെല്ലുന്ന സമയത്ത് എനിക്ക് താഴത്തെ കട്ടിലാണ്, അതായത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് രണ്ട് തട്ടുള്ള ആറ് കട്ടിലാണ്, അതായത് ഈ പോർഷനിൽ രണ്ട് തട്ട്, ഈ പോർഷനിൽ രണ്ട് തട്ട്, ഈ പോർഷനിൽ രണ്ട് തട്ട്, അങ്ങനെ ആറ് കട്ടിൽ, അതായത് താഴെ ഒരാൾ മുകളിൽ ഒരാൾ. ഈ താഴത്തെ കട്ടിലാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ അതിൽ എൻ്റെ കൂടെ 52 വയസ്സുള്ള ഒരു ചേട്ടൻ രാജേന്ദ്രൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്ക് മുകളിൽ കയറാൻ പറ്റത്തില്ല, കാരണം പുള്ളിക്ക് അല്പം വയർ കുട വയറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പം പുള്ളിക്ക് അങ്ങനെ മുകളിൽ കയറാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആരും കൊടുക്കുന്നില്ല പുള്ളിക്ക്, ആരും താഴത്തെ കട്ടിൽ കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങൾ താഴത്തെ കട്ടിൽ എടുത്തു, കാരണം പ്രായം വച്ചിട്ടായാലും അന്ന് ഞാൻ ചെറുപ്പമാണ്. അപ്പം പുള്ളി പ്രായം വച്ചിട്ട് പുള്ളിക്ക് ചേട്ടൻ അവിടെ കിടന്നോളൂ, ഞാൻ മുകളിൽ കിടന്നോളാൻ പറഞ്ഞിട്ട് പുള്ളിയുടെ കട്ടിൽ ഞാൻ കിടക്കുകയും എൻ്റെ കട്ടിൽ ഞാൻ പുള്ളിക്ക് കൊടുക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അങ്ങനെ ഇവരെല്ലാവരും വരികയും, അപ്പോൾ ഞാൻ എനിക്ക് നല്ല പനിയായത് ഞാൻ ഈ എൻ്റെ ഈ രണ്ടാമത്തെ കട്ടിൽ, മീൻസ് പുള്ളിക്ക് കൊടുത്ത കട്ടിൽ ഈ സ്റ്റെപ്പ് ചവിട്ടി കയറി, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പാണ് ഞാൻ ചവിട്ടി കയറി. ഞാൻ എൻ്റെ കട്ടിൽ കിടന്ന സമയത്ത് അതിൽ അനി എന്ന് പറയുന്ന വ്യക്തി എന്നെ ചോദിക്കുകയാണ്, ബ്രോ നിങ്ങളെ ഫുഡിൻ്റെ പൈസ ഉണ്ട് ഒരാൾക്ക് 300 ദിർഹംസ് ആണ്. ഞാൻ ശരി ആയിക്കോട്ടെ തരാം എന്ന് പറഞ്ഞു. 300 ദിർഹംസ് ആണ് എന്ന് പറയും. അപ്പം ഞങ്ങൾ ടോട്ടൽ എത്രയായി, 6 × 300 5 × 3 = 15, 6 × 3 = 18, അതായത് 1800 ദിർഹംസ് എന്തോ വരും. ഞങ്ങൾ ചേട്ടാ ഇത് കൂടുതലല്ലേ, കാരണം ഇവരെ സംബന്ധിച്ചിട്ട് ഇവർ ഈ ഒരു മാസം ഡെയിലി ചിക്കനും മട്ടനും ഇതേ ഇവർ കഴിക്കത്തുള്ളൂ. ഞാൻ മാക്സിമം, നമ്മളെന്താണ് ഗൾഫിൽ പോകുന്നത്, മാക്സിമം അവിടെ പോയി കഷ്ടപ്പെടുക,
ഉള്ള പൈസ മിച്ചം പിടിക്കുക, നാട്ടിലയക്കുക, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നാട്ടിലോട്ട് വരിക. അത് ഞാനെന്നല്ല ഏത് വ്യക്തിയും അതാണ് ചിന്തിക്കുന്നത്. അപ്പം അതുപോലെ ഞാനും ചിന്തിച്ചു, ഞാൻ ചേട്ടൻ ചിലപ്പോൾ കൂടുതൽ ഞാൻ ചോദിച്ചു, ആ തെറ്റ് മാത്രം ഞാൻ അവിടെ ചെയ്തതായിട്ട് എനിക്കൊരു ഓർമ്മയുള്ളു. എന്തായാലും ഇവർ എന്നെ ഭംഗിയായിട്ടങ്ങ് ഒറ്റപ്പെടുത്തി. ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇന്നും ഞാൻ ഇന്നലെ എൻ്റെ മരണം വരെ ഞാൻ മറക്കാത്ത ഒരു ഓർമ്മ കുറിപ്പായിട്ട് എൻ്റെ മനസ്സിൽ കാണും. കാരണം ഞാനത് അത്രമാത്രം വേദനിക്കുകയും എൻ്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീര് അത് ഒരിക്കലും ആൾക്ക് തുടയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയും പേരെ ഞാൻ എയർപോർട്ടിൽ തൊട്ട് ചേർത്ത് പിടിച്ച് റൂമിൽ കൊണ്ടുവന്ന് നമ്മൾ സ്വന്തം റൂമിലാക്കുകയും ഞാൻ തന്നെ ഈ ഇത്രയും സാധനങ്ങൾ ചാണ്ട അവിടെ നിന്ന് ഗ്യാസ് കുറ്റും ബാക്കി എല്ലാം പാത്രങ്ങളടക്കം എല്ലാം ചമ്മന്ന് ഇവിടെ കൊണ്ടുവരികയും ഇവരുത്തിൽ നിന്ന് ആഹാരം വയ്ക്കി അവർക്കൊപ്പം ഞാനും പങ്കു ചേർന്ന് ആഹാരം വച്ച് ഒന്നിച്ച് സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്ത നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ എന്താണ് കാര്യം പോലും പറയാതെ അവർ എന്നെ ഒറ്റപ്പെടുത്തിയത് എനിക്ക് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റില്ല. ഞാൻ പൊട്ടിക്കരഞ്ഞു സത്യം പറയണം. വീട്ടുകാരെ ഇല്ല, ആരുമില്ല, ചോദിക്കാനും ആരുമില്ല, പറയാനും ആരുമില്ല, എന്താണെന്ന് അറിയത്തില്ല, ഭാഷയെ ശരിക്കും അറിയത്തില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഞാൻ വളരെ വേദനയോടെ ഇവിടെ പൈസ തരണമെന്ന് പറഞ്ഞു. ഞാൻ ചേട്ടൻ പൈസ തരാം, എനിക്ക് ഒട്ടും പയ്യ എൻ്റെ അപ്പോഴും ഞാൻ പറയുകയാണ് എൻ്റെ ബാഗിൽ നിന്ന് നിങ്ങൾ എടുത്തോളൂ, കാരണം എൻ്റെ ശമ്പളം എടുത്തിരിക്കുകയാണ്, എൻ്റെ ബാഗിൽ നിന്ന് നിങ്ങൾ ആ പൈസ എടുത്തോളൂ എന്ന് ഞാൻ പറയുകയാണ്. ഇവരാരും പൈസ എടുത്തില്ല, പക്ഷെ ഞാൻ എനിക്ക് ഒട്ടും പറഞ്ഞ ഒട്ടും തീരെ വയ്യ, അത്രയ്ക്ക് അവശ നിലയിലായി. ഞാൻ അവിടെ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ രാവിലെ എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലും ജോലിക്ക് പോകണമല്ലോ, നമ്മളെ നാടല്ലല്ലോ, മടി പിടിച്ച് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. ജോലിക്ക് പോകണം. ഞാൻ രാവിലെ എണീറ്റു സാധാരണ കുളിച്ച് ഞാൻ ഒരു തിരി കത്തിക്കും. ഞാൻ ഒരു മൂന്ന് ഫോട്ടോ കൊണ്ടുപോയി. ഫോട്ടോ എന്ന് വെച്ചാൽ പടം, നമ്മുടെ ഭഗവാന്റെ അയ്യപ്പൻ്റെ പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് പടങ്ങൾ ഞാൻ കൊണ്ടുപോയി. അപ്പോൾ അവിടെ വിളക്ക് കത്തിക്കാൻ നമുക്ക് റൈറ്റ്സ് ഇല്ല, മീൻസ് നമുക്ക് തിരി കത്തിക്കാൻ അവിടെ നിയമമില്ല. അപ്പോൾ അതിന് പറഞ്ഞ് ഞാൻ ഒരു ഷാമ്പാൻ തിരി അഗർബത്തി മേടിച്ചിട്ട് ഞാൻ കത്തിച്ച് ഡെയിലി രാവിലെ വച്ചിട്ടാണ് ഞാൻ കുളിച്ച് കത്തിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ എനിക്കത് കുളിക്കാൻ വയ്യാത്തതുകൊണ്ട് മുടക്കാൻ വയ്യ, അതുകൊണ്ട് മാത്രം ഞാൻ ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് ഞാൻ സമയത്ത് പുള്ളി ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് രാത്രി പൈസ ചോദിച്ചാണ്, ബാക്കി എല്ലാവരും പൈസ തന്നു, താങ്കൾ മാത്രം എനിക്ക് പൈസ തന്നില്ല. ഞാൻ ചേട്ടൻ ഞാൻ വയ്യാതെ കിടക്കുകയല്ലേ, സുഖമല്ലാതെ കിടക്കുകയല്ലേ. അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞു എടുക്കാൻ പറഞ്ഞല്ലോ, അത് എടുക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ ചേട്ടൻ ഞാൻ ഇപ്പം തരാം, ആ ഇനി വേണ്ട വൈകുന്നേരം ആവട്ടെ, ഓക്കെ ശരി എന്ന് പറഞ്ഞ് ഞാൻ പോയി. അന്ന് വൈകുന്നേരവും ഇവർ നല്ല രീതിയിൽ ഫുഡ് ചിക്കനും ബാക്കിയുള്ള കാര്യങ്ങളും മട്ടനെല്ലാം മേടിച്ചുകൊണ്ട് വച്ചിട്ട് ഇവർ സ്വന്തമായിട്ട്, അതായത് എന്നെ മാത്രം മാറ്റി നിർത്തി, ഞാനെന്ന വ്യക്തിയെ മാത്രം മാറ്റി നിർത്തിയിട്ട് ഇവർ സ്വന്തമായിട്ട് ആഹാരം വച്ചിട്ട് ഞാൻ ഈ മുകളിലത്തെ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് ഇവർ താഴെ ഇരുന്ന് വട്ടത്തിലിരുന്ന്, അതായത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന അറിയത്തില്ല, പ്രവാസികൾക്ക് അറിയാൻ പറ്റും, ഈ ആറ് കട്ടിലിന് ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട്, കുറച്ചൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനിടയിൽ നിന്ന് ഇവർ വട്ടത്തിരുന്ന് ചിരിയും സൊറയും തമാശയൊക്കെ പറഞ്ഞ് ഇവർ ആഹാരം കഴിക്കുമ്പം ഞാൻ ഈ വെറും വയറോടെ ഇത്രയും വയ്യാത്തൊരവസ്ഥയിൽ ഞാൻ ഈ കട്ടിലിൽ കിടക്കുകയാണ്. മനസ്സ് ഒരുപാട് നൊന്തുപോയി, ഒരുപാട് ഞാൻ ഞാൻ വെള്ളിയിൽ ഇറങ്ങി പൊട്ടിക്കരഞ്ഞു. സത്യസന്ധമായിട്ട് പറയുന്ന കാരണം കൂട്ടുകാരെ, ഇത് ഒരു കള്ളത്തരവുമില്ല, ഇത് ആര് കേട്ടാലും എനിക്കൊരു പരാതിയില്ല, ഒരു പ്രശ്നമില്ല, ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുന്നതാണ്. ഞാൻ പൊട്ടിക്കരഞ്ഞു വെളിയിൽ നിന്നിട്ട്. എന്നിട്ട് ഞാൻ ഈ ചാണ്ട വിളിക്കുകയാണ്, കാരണം എൻ്റെ വേറെ പൈസയില്ല, എൻ്റെ ലാപ്പാട് ഒരു അഞ്ച് ദറംസൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളു ബാലൻസ്. ഞാൻ പറഞ്ഞല്ലോ ചേട്ടനെ പൈസ കൊടുക്കണം, അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ പുള്ളിക്ക് ക്യാഷ് കൊടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഓൾറെഡി ക്യാഷ് കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ ബാലൻസ് ഒരു അഞ്ച് ദറംസ് പത്ത് ദറംസ് എൻ്റെ കയ്യിലുള്ളു. അപ്പം ഇത്രയും ക്യാഷ് എൻ്റെ കയ്യിലുള്ളൂ. എനിക്ക് എൻ്റെ ഭാര്യ ഓർമ്മ വന്നു, എൻ്റെ മൂത്ത മോനെ ഓർമ്മ വന്നു, അച്ഛനമ്മ ഓർമ്മ വന്നു, എനിക്ക് എന്ത് ചെയ്യണമെന്നോടാ, ഇവരെല്ലാവരും ഹാപ്പിയായിട്ട് ആഹാരം കഴിക്കുമ്പോൾ ഞാൻ കഴിക്കാതെ വെളിയിൽ നിന്ന്, ഞാൻ ചേട്ടാ പേടിക്കണ്ട, നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നീ മേടിക്ക്, നിനക്ക് ഞാൻ നാളെ ക്യാഷ് കൊണ്ടു തരാം, ഇല്ല ഞാൻ നാളെ അങ്ങോട്ട് വരാം. പുള്ളി ഒരു ടെൻഷനായിപ്പോ, കാരണം ഒരു പരിചയമുള്ള സ്ഥലമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ വീട് വിട്ട് മാറി നിൽക്കുന്നത് ആദ്യമായിട്ട്, പിന്നെ വേറെ രാജ്യത്തെ പോകുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ അതിനൊരു ടെൻഷനും കാര്യങ്ങളും പുള്ളിക്കറിയാം, ടെൻഷൻ അടിക്കണ്ട, ഇതൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ്, നീ ഇന്ന് തൊട്ട് നിൻ്റെ കാര്യം നോക്കുക, നിനക്ക് കയ്യിലുള്ള ക്യാഷിന് ദറംസിന് നീ ഫുഡ് മേടിക്കുക. അപ്പോഴും പൈസ ചിലവാക്കാൻ എൻ്റെ ഇല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കൂട്ടുകാർ ഇന്നും പറയാം, വളരെ വേദനയോടെ പറയാണ്, ഒരു കുപ്പൂസും ഒരു ഫിലിപ്പീൻസിൻ്റെ പഴം, അതായത് നമ്മളിവിടുത്തെ മോറീസ് പഴം എന്ന് പറയും മഞ്ഞപ്പഴം, എൻ്റെ ശരിക്കും പേരെനിക്ക് അറിയത്തില്ല, ഫിലിപ്പീൻസിൻ്റെ പഴമാണ്, ഒരു ഫിലിപ്പീൻസിൻ്റെ പഴം, ഒരു ജ്യൂസും, അതായത് എല്ലാം കൂടെ ഒന്നര ദറംസ്, അതായത് 50 ഫീസും ഒരു ദറംസും, ഒന്നര ദറംസാണ്
ഞാൻ ഒരു ദിവസം രാത്രി ഒന്ന് ചിലവായി, അത് ഒരു ഉണക്ക കുപ്പൂസും അതിനകത്തൊരു പഴം വച്ച് ചുരുട്ടി, ഇങ്ങനെ ആ കുപ്പൂസിനകത്ത് ഉണക്കുപ്പൂസിനകത്ത് ഈ പഴം വച്ച് ചുരുട്ടിയിട്ട് അതും കടിച്ച് തിന്ന് ഈ ഒരു ഇത്ര ഉള്ള ഒരു ഇത്ര തരും ഒരു ജ്യൂസ്, ഒരു മാങ്ങയുടെ എന്തോ ജ്യൂസാണ്, ആ ജ്യൂസ് കുടിച്ചോണ്ട് ഞാൻ അന്ന് രാത്രി കിടക്കണ സമയത്ത് ഇവരെ പൈസ എല്ലാം കൊടുത്തു, ഓൾറെഡി കൊടുത്തു 300 ദിർഹംസ് കൊടുത്തു. ഇവരെല്ലാവരും മദ്യമൊക്കെ കഴിച്ച് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ആയിട്ട് ചിരിച്ച് കളി തമാശയൊക്കെ പറഞ്ഞ് ഇവർ കിടന്നു. നിങ്ങൾ ചിന്തിക്കണം, ഇവർ ഉപയോഗിക്കുന്ന പാത്രം ഗ്യാസ് എല്ലാം എൻ്റെയാണ്. സത്യസന്ധത പറയാം, എൻ്റെയാണ്. അവിടെ ഞാൻ ഒന്നും പറയാൻ പോയി. അന്നും ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ എൻ്റെ ഭഗവാന് അല്ലെങ്കിൽ എൻ്റെ ഈശ്വരൻ്റെ ഞാൻ കൊണ്ടുവച്ച എൻ്റെ കട്ടിൻ്റെ സൈഡിലാണ് ഈ പടങ്ങൾ വച്ചിരിക്കുന്നത്. ഞാൻ അവിടെ മാത്രം തൊഴുത് കൈയെടുത്ത് തൊഴുതിട്ട് പറഞ്ഞു എനിക്കിതാണ് ഈ അവസ്ഥ തരണം എന്ന് മാത്രം ഞാൻ പറഞ്ഞു. എന്തായാലും കൂട്ടുകാരെ, അധിക ദിവസം നീണ്ടുപോയില്ല, ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച ഇതേ രീതിയിൽ പോയി. എനിക്ക് വേറെ ഒന്നുമില്ല, ഇവർ കുപ്പൂസ് മേടിക്കുക, ഒരു പഴം മേടിക്കുക, കഴിക്കുക. ഇനി ഞാൻ കഴിക്കാത്ത ദിവസങ്ങളുമുണ്ട്, കള്ളം പറയുന്നില്ല, ഞാൻ കഴിക്കാത്ത ദിവസങ്ങളുമുണ്ട്. ഈ ചൂട് സമയത്ത് ചൂടെന്ന് പറഞ്ഞാൽ അസഹനീയമായ ചൂട്, ഓഗസ്റ്റ് മാസമാണ്, നല്ല ചൂട്, 42, 43, 44 ഡിഗ്രി സെൽഷ്യസ് ലെവലിൽ നിൽക്കുന്ന ചൂടാണ് അവിടെ. എന്നെ കൊണ്ട് ഒട്ടും സഹിക്കാൻ വയ്യ, എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കളഞ്ഞിട്ട് നാട്ടിൽ വന്നാൽ മതി എന്ന് ഞാൻ ചിന്തിക്കാൻ നിൽക്കുന്ന അവസ്ഥ. ഇതിനിടയ്ക്ക് അവിടെ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യ, അങ്ങനെ സിറ്റുവേഷൻ കാര്യങ്ങളായി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ ഈ കോൺക്രീറ്റ് എന്ന് പറയുന്നത് രാത്രി 10 മണിക്കാണ് അവിടെ കോൺക്രീറ്റ്. നമുക്ക് ബെൽദിയ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി വിലയാണെങ്കിലും അവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് ഭയങ്കര പവറാണ്. അപ്പം അവിടെ മുനിസിപ്പാലിറ്റി അവിടെ പേപ്പർ കൊടുത്താണ് അവിടെ നമ്മുടെ കോൺക്രീറ്റ് ബിൽഡിംഗ് എല്ലാം രാത്രി അവർ ഒരു ഷെഡ്യൂൾഡ് ടൈം നമുക്ക് തരും. രാത്രി 10 മണി തൊട്ട് രാവിലെ 6 മണിയാണെങ്കിൽ ആ 6 മണി വരെ നമ്മുടെ കോൺക്രീറ്റിന് അധികാരമുണ്ട്. 6 മണി കഴിഞ്ഞാൽ നിർത്തിക്കണം, തീന്നോ തീന്നില്ലേ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പം അതനുസരിച്ച് അപ്പം അറിയാമായിരിക്കും. അവിടെ നമ്മൾ ഇപ്പോഴും പറയുന്നത് അവിടെ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും, പോകാത്ത ആൾക്കാർക്ക് എത്രത്തോളം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്ന ചോദിച്ചു എനിക്ക് അറിയത്തില്ല. എങ്കിലും ഇതാണ് അവിടുത്തെ ഒരു റൂൾസ്. എന്തായാലും ആ റൂൾസ് പ്രകാരം അന്ന് നമ്മൾ ആഹാരം കൊണ്ടുപോയ ആഹാരം നല്ല ചൂടാണ്, ഞാൻ കൊണ്ടുപോയ ആഹാരമൊക്കെ സംഭവം ഏകദേശം ചളിച്ചു പൊളിച്ചു റെഡിയായി, ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞത് ആഹാരം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എനിക്ക് ആഹാരമൊന്നുമില്ല, ഞാൻ കടയിൽ നിന്ന് അതേ ഹോട്ടലിൽ നിന്ന് മേടിച്ച, കാരണം ഇവർ വെച്ച് സ്വന്തമായിട്ട് കഴിക്കുകയാണ്, എൻ്റെ മേടിക്കാൻ വേറെ പൈസയും ഇല്ല, മീൻസ് ദിർഹംസും ഇല്ല. ഉള്ള പൈസയ്ക്ക് ഞാൻ രാവിലെ ഈ ആദ്യം ചെന്ന സമയത്ത് വാങ്ങിച്ച അതേ ഹോട്ടലിൽ നിന്ന് ഒരു 2 പൊറോട്ടയും മേടിച്ച്, ഒരു നമ്മളിവിടുത്തെ ഗ്രീൻ പീസ് കറി കുറുമക്കറി എന്ന് പറയുന്ന ആ കുറുമക്കറി മേടിച്ച് ഞാൻ സൈറ്റിൽ പോയതാണ്. അപ്പം 12 അന്ന് സാധാരണ 12:30 നമ്മുടെ ലഞ്ച് ടൈം. ഇവർ 12 മണിയായപ്പോഴത്തേക്കും നമ്മളെല്ലാം ഇലക്ട്രിക്കൽ ആൾക്കാരെല്ലാവരും മാറ്റി ഫുഡ് കഴിക്കാൻ പറഞ്ഞു. വൈകുന്നേരം 5 മണിക്കകത്ത് ഇലക്ട്രിക്കിൻ്റെ വർക്ക് തീർക്കണം, രാത്രി 10 മണിക്ക് കോൺക്രീറ്റ് ആണെന്ന് പറയുന്നു. സാധാരണ നമുക്ക് അര മുക്കാൽ മണിക്കൂർ ടൈമുണ്ട്, നാപ്പാട് അവർ നമുക്ക് അലോട്ട് ചെയ്യുന്ന ടൈം വെറും 10 മിനിറ്റാണ്, ഈ ചൂട് സമയത്ത് 10 മിനിറ്റാണ്. അപ്പം ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മളെന്ത് ചെയ്തു, അവർ പറയേണ്ട താമസം നമ്മളെല്ലാം ടൈം ഇറങ്ങി ചെന്ന്, ഞാൻ വലിയ കാര്യത്തിൽ ഓടിപ്പോവുകയാണ് ചെന്ന്, കാരണം രാത്രി ഞാൻ വാഹനം കഴിക്കില്ല, കാരണം കഴിക്കാൻ പൈസയില്ല. ഈ സമയത്ത് ചെന്ന് എൻ്റെ പൊതി തുറന്ന് നോക്കിയപ്പോഴത്തേ പൊറോട്ട അതുപോലെ ഇരിപ്പുണ്ട്, കറയിൽ നിന്ന് ഒരു 25-30 കുമ്പള പളവ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 ള
വളിച്ച് ഇതെന്നെ എൻ്റെ വാസ്തവം എങ്കിലും അത് തൊട്ട് നാക്കിൽ വെച്ചപ്പോൾ ഒട്ടമേ കഴിക്കാൻ വയ്യ അത്രയ്ക്ക് അതിനെ ചടിച്ചു കാരണം അത്ര ചൂടാണ് ഞാൻ കറി ഈ വെറും പൊറോട്ട മാത്രം കയ്യിൽ ചുരുട്ടി ബാക്കിയകത്ത് വെച്ച് ചവച്ച് ഇറക്കി കുറച്ച് വെള്ളം കുടിച്ച് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്നപ്പോഴത്തേക്കും അടുത്ത വിളി വന്നു നമ്മൾ എണീറ്റ് നേരെ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് കൂട്ടുകാരെ ഇനിയാണ് എൻ്റെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള എൻ്റെ ജീവിതം മാറുന്ന അതായത് ഈശ്വരൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് മാറുന്ന നിർണായകമായിട്ടുള്ള അവസ്ഥ വരുന്ന ആ സമയത്താണ് അങ്ങനെ ആ സമയത്ത് ഞാൻ ജോലിക്ക് പോവുകയും എന്നെ കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അറബി അപ്പം പഠിച്ചു വരുന്നേ ഉള്ളൂ വലിയ അറിവൊന്നുമില്ല ഞാൻ അവിടെ ചെല്ലി എൻ്റെ അടുത്ത് തെർമോസ് എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളം നിറയ്ക്കുന്ന ജാറാണ് തെർമോസ് എന്ന് പറയുന്നത് ആ തെർമോസ് നമുക്ക് രണ്ട് സെക്ഷൻ പൈപ്പുണ്ട് സാധാ വെള്ളമുണ്ട് തണുത്ത വെള്ളം വരുന്ന അതായത് കൂൾ ഡ്രിങ്ക് വരുന്ന പൈപ്പും ഉണ്ട് പക്ഷേ ഈ രാവിലെ തൊട്ട് ആൾക്കാർ ഈ വെള്ളം എടുത്തെടുത്ത് ഈ കൂൾ വാട്ടറൊക്കെ ഹോട്ട് വാട്ടറാവും തണുത്ത വെള്ളം കിട്ടത്തൊന്നുമില്ല പക്ഷേ
എനിക്കിവർ പറഞ്ഞു പറയാൻ ചെയ്താലേ പറ്റൂ. ഞാൻ പോയി ഈ തെർമോസ് എടുത്തു, ഗ്ലൂക്കോസ് പൊടി അതിനകത്ത് തട്ടി, ഈ തണുത്ത വെള്ളം പോയി തുറന്നപ്പോൾ എന്ത് ചൂടുവെള്ളം, എനിക്ക് വേറെ നിവൃത്തിയില്ല, അത് എടുക്കാൻ നിവൃത്തിയുള്ളൂ. ഞാൻ എന്തായാലും ഞാൻ ആ വെള്ളം ആ തെർമോസിലെടുക്കുകയും അത് ചുമന്നുകൊണ്ട് ഈ വർക്ക് ചെയ്യുന്ന ജോലി സ്ഥലത്ത് വരികയും സമയത്ത് ഈ ചാർജാണ്ട് ചാർജാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ സൂപ്പർവൈസർ എന്നാണെ പറയാം. ഈ ചാർജാണ്ട് ആ വെള്ളം എടുത്ത് കുടിച്ചിട്ട് പുള്ളി പുള്ളി ഒറീസക്കാരനാണ്, അതായത് ഭോജ്പൂരി ഭാഷക്കാരനാണ്. അപ്പം പുള്ളി പുള്ളിയുടെ ഭാഷയിൽ, അതായത് ഭോജ്പൂരി ഭാഷയിൽ പുള്ളി എന്തോ പറഞ്ഞിട്ട് പുള്ളി എൻ്റെ ഈ തോളത്ത് ഇവിടെ ഇട്ട് ഒരടി അടിച്ചു. നിങ്ങൾ ചിന്തിക്കണം, ഒരടി അടിച്ചു. എന്നിട്ട് എന്നെ പിടിച്ച പുള്ളി, ഞാൻ ഇപ്പം ലിഫ്റ്റിൻ്റെ അതായത് ഏകദേശം ഒരു ഞാൻ ഒരു അഞ്ച് നാല് നില ഉള്ള ആ ലിഫ്റ്റിൻ്റെ ടോപ്പിൽ നിൽക്കുകയാണ്. അതിൻ്റെ അകത്ത് ആ ലിഫ്റ്റിൻ്റെ സൈഡ് വാളിൽ നിന്നാണ് ഞാൻ പൈപ്പറി കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പുള്ളി എൻ്റെ തോളിലടിക്കുകയും ഈ വെള്ളത്തിനെ പറ്റി എന്തൊക്കെ പുള്ളി പറഞ്ഞു, എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും പുള്ളി എന്തൊക്കെ പറഞ്ഞു, ഞാൻ തല ഉലുക്കി ഞാൻ വീണ്ടും എൻ്റെ ജോലി ഏർപ്പെട്ടു. പെട്ടെന്ന് എനിക്ക് ആഹാരത്തിൻ്റെ ആണോ ഇനി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് പെട്ടെന്ന് കണ്ണിരുട്ട് കയറി. ഞാൻ എനിക്ക് ഈ സൈറ്റ് പുള്ളിയിൽ കറങ്ങും പോലെ ഫീൽ ചെയ്തു. പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് ദുബായിലെ ആംബുലൻസിനകത്താണ്. ഞാൻ കണ്ണു തുറക്കുന്നത് ബെൽദിയുടെ ആൾക്കാർ വന്നു, മീൻസ് കോർപ്പറേഷൻ ആൾക്കാർ വന്നു, സേഫ്റ്റിയുടെ ആൾക്കാർ വന്നു, ദുബായ് പോലീസ് വന്നു, വേണ്ട വിഷയമായി ബഹളമായി. അതായത് ഞാൻ ഈ നാലാമത്തെ നിലയുടെ ടോപ്പ്, അതായത് കമ്പീര മുകളിൽ നിന്ന് ഏകദേശം അഞ്ച് നില കൂട്ടാം നേരെ ത്രൂ ആയിട്ട് ഈ താഴേക്ക് വീഴുകയാണ്. മനസ്സിലായില്ലേ? പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അവിടെയാണ് ദൈവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. കാരണം അവിടെ ഈ ഡെക്റ്റിൻ്റെ പണി, ഡെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എ സി പോണ സ്റ്റീൽ ചെയ്യുന്ന ആ വിൻഡോസ് ആ ഇതുണ്ടല്ലോ ബോക്സ്, ആ ബോക്സ് ചുറ്റുന്ന ഒരു കവറുണ്ട്, കവറോള്, ബ്ലാക്ക് കവറോള് എന്ന് പറയും. അത് ഇതിനകത്തും പുറത്തോട്ട് അവരെ കൊണ്ട് ബണ്ട് ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും അതിൻ്റെ പുറത്താണ് ഞാൻ വീഴുന്നത്, എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ആ വീണത് മാത്രമേ എനിക്കറിയൂ. പിന്നെ എന്ത് സംഭവിച്ച കാര്യം, ഞാൻ കണ്ണു തുറക്കുമ്പോൾ ശരിക്കും ഈ ആംബുലൻസിനകത്താണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. അങ്ങനെ വേണ്ട പ്രശ്നമായി, അല്ലെങ്കിൽ ഇഷ്യൂ ആയി, കാര്യങ്ങളൊക്കെ ആയി, എന്നെ നേരെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാണ്. നമുക്ക് ഇത്രയും ഞാൻ പറഞ്ഞ ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് കൂട്ടുകാരെ. എൻ്റെ ഈ അനുഭവം നിങ്ങൾ കേൾക്കണം, കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എപ്പോഴും വരുന്നത്. നമുക്ക് ഇത് ബാക്കി അടുത്ത സെക്ഷൻ പാർട്ട് 2-ൽ ബാക്കി പറയാം. ഓക്കെ.